പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനവുമായി കടന്നു വരുവാൻ കർത്താവ് വലിയ കൃപയൊരുക്കി. ഒരുപാട് സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ കർത്താവ് കൃപ നൽകി. എന്നാൽ ഇന്ന് വചനത്തെ സംസാരിക്കുക എന്നതിനപ്പുറം RFL-ന്റെ ചർച്ചിൽ നിന്നും RFL യൂത്സുമായിട്ട് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ ചെയ്യുവാൻ ഞങ്ങൾ താല്പര്യപ്പെട്ടു. അതിനനുസരിച്ച് ദൈവാലോചന കൂടെ കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ആരാഞ്ഞുകൊണ്ട് ഞങ്ങളിന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ മറവിലേക്ക് ഞങ്ങളിതിനെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. RFL-ന്റെ യൂത്സിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലോകം വചനം പറയുന്നത് പോലെ, ഫിലിപ്പിയർ ലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞിട്ടുള്ളത് പോലെ, വക്രതയും കോട്ടവുമുള്ള ലോകത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവർ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു എന്ന് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട് എന്ന് തിരുവചനം പറയുന്നു. ഉറപ്പായിട്ടും വചനം തന്നെ നമ്മളോട് പറയുന്നുണ്ട്, വക്രതയും കോട്ടവും ഉള്ള ഒരു ലോകം, പാപം കൊണ്ട് പാപത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ലോകം, അതിൻ്റെ നടുവിൽ ഒരു കൂട്ടം യൗവനക്കാർ യേശുവിനെ പറയാൻ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്തുകൊണ്ടാ ഈ നല്ല പ്രായത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച്, ഒരുപാട് ജോലികളൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ കുറേ പേര് നിങ്ങളുടെ മുമ്പിൽ ഈ നല്ല യൗവനത്തിൽ, ചോര തിളക്കുന്ന യൗവനത്തിൽ നെഞ്ചും നെറ്റിയും വിരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ യേശുവിനെ പറയുവാൻ തക്കവണ്ണം ഞങ്ങൾ വന്നതിന് ഒരു കാരണമുണ്ട്. മനുഷ്യർക്ക് തരാൻ പറ്റാത്ത എന്തോ യേശുവിന് ഞങ്ങൾക്ക് തരാൻ പറ്റിയിട്ടുണ്ട്. ലോകത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ പറ്റാത്ത രീതിയിൽ യേശുവിന് ഞങ്ങളെ സ്വാധീനിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായി യേശു ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതെന്ന് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാൻ ഞങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ രാവെന്നില്ലാതെ, പകലെന്നില്ലാതെ, ദിവസങ്ങളുടെ ക്രമങ്ങളില്ലാതെ യേശുവിനെ ആരാധിക്കുന്നത്? എപ്പോഴും എന്തുകൊണ്ടാണ് ആലയത്തിൽ നിന്ന് സ്തുതി ഉയരുന്നത്, അഭിഷേകത്തിൻ്റെ ആരാധന ഉയരുന്നത് എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒക്കെ നടുവിൽ ഞങ്ങൾക്ക് പറയാൻ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരത്തെ ചുരുക്കുകയാണെങ്കിൽ, ഒരൊറ്റ വാക്കി പറയുകയാണെങ്കിൽ, ആൻസർ ഇസ് ജീസസ്. യേശു എന്നൊരൊറ്റ ഉത്തരമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പക്ഷേ പലർക്കും അങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാവാറില്ല എന്തുകൊണ്ടാ ഈ നല്ല യുവത്വം യേശുവിന് വേണ്ടി ജീവിച്ച് തീർക്കുന്നതെന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ദൈവ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. RFL-ന്റെ യൂത്സിലെ മെമ്പേഴ്സിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അഭിജിത്ത് വന്നിട്ടുണ്ട്. RFL-ന്റെ കൺവെൻഷൻ 2017 മെയ് മാസത്തിൽ നടന്ന കൺവെൻഷൻ്റെ വലിയ വലിയ അത്ഭുതങ്ങളെ കർത്താവ് ആ നാളുകളിൽ പ്രവർത്തിച്ചു. അന്ന് എന്നോടൊപ്പം സ്റ്റേജിൽ കീബോർഡ് വായിച്ച് എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്ന പൈതലാണ് അഭിജിത്ത്. ഇപ്പോൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അഭിജിത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ, അഭിജിത്തിൻ്റെ ഒരു ആത്മാർത്ഥത, യേശുവിന് വേണ്ടി നിൽക്കുമ്പോൾ ആ ഒരു തീവ്രത ഞങ്ങൾ കാണാറുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന പല യൂത്സിനേക്കാളും ഒക്കെ മുമ്പ്, വളരെ മുമ്പ് തന്നെ യേശുവിനെ അറിയാനും കർത്താവിനോട് സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു കൃപ അഭിജിത്തിന് ലഭിച്ചിട്ടുണ്ട്. ബാക്കി കുഞ്ഞുങ്ങളെല്ലാം പലവിധമായ ലോകമോഹങ്ങളിലും ലഹരിയിലും ഒക്കെ അടിമപ്പെട്ടു പോകുന്ന സമയത്ത്, എന്തുകൊണ്ട് അഭിജിത്തെ നീ മാത്രം ആ വഴിയിലോട്ട് പോവാത്തെ, എന്താ നിന്നെ ഇങ്ങനെ ഈ ക്രിസ്തു മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തിയ ഒരു ഫാക്ടർ എന്തായിരുന്നു? അത് എൻ്റെ കർത്താവിൻ്റെ വലിയൊരു കൃപ തന്നെയാണ്. ഞാൻ ആദ്യകാലങ്ങളിൽ ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിനു മുൻപ് ഈ ലൗകിക സുഖങ്ങളിൽ മുഴുകിയാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഈ കർത്താവിനോട് അത്ര വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഞാൻ അപ്രതീക്ഷിതമായാണ് യേശുവിനെ കണ്ടുമുട്ടിയതും യേശുവിൻ്റെ വഴിയിലേക്ക് വന്ന് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു പിന്നെ സ്നാനപ്പെടുവാനിടയായി. അതിനുശേഷം ഞാൻ പിന്നെ യേശുവിൻ്റെ വചനത്തിനനുസരിച്ചാണ് ഞാൻ ജീവിച്ചത്. അങ്ങനെ ഇരിക്കെ ആദ്യമായിട്ട് ഞാൻ ഇവിടെ കീബോർഡ് വായിക്കാനാണ് വന്നത്. ഇവിടെ വന്നതിന് ശേഷം നിരവധി പ്രാവശ്യം കർത്താവ് എന്നെ തൊട്ടിട്ടുണ്ട്. ദർശനങ്ങളിലൂടെ എനിക്ക് നേരിട്ട് കർത്താവ് വെളിപ്പെട്ടിട്ടുണ്ട്. നേരിട്ട് കർത്താവിനെ ദർശനങ്ങളിലൂടെ കാണുവാൻ തക്കവണ്ണം കൃപ തന്നു. അഭിജിത്ത് 10-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10-ൽ. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കർത്താവ് അങ്ങനെ ദർശനത്തിലൂടെ പ്രത്യക്ഷതയൊക്കെ തരുമോ? കാര്യം ഞാനത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പലരും ചോദിക്കാറുണ്ട്, കാണാതെ നീ എങ്ങനെ വിശ്വസിക്കും, യേശുവിനെ നീ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ നമുക്ക് പറയാനുണ്ടല്ലേ, കണ്ടിട്ടുണ്ട്, ദർശനത്തിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു ദർശനത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയത്? എന്തെങ്കിലും പ്രവചന രൂപേണ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? കർത്താവിന്റെ 2-ാമത്തെ വരവിനെയാണ് കണ്ടത്. മേഘങ്ങളിലൂടെ വെള്ളവസ്ത്രധാരിയായി തേജസ്സോടെ വരുന്ന ഒരു കർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവ് വീണ്ടും വരുമെന്നൊരു വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോ അതാ കണ്ടത്. ഒരുപാട് പേര് പറയാറുണ്ട് ഈ ലൈഫ് ഇവിടെ തീരുന്നതാ, ഇതിനപ്പുറം ഒന്നും ഇല്ല എന്നൊക്കെ പലരും പറയുമ്പോ അഭിജിത്ത് വെറും 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി കണ്ടു യേശു കർത്താവ് വാനമേഘ തേരിൽ ഇറങ്ങി വരുന്ന ഒരു ദർശനം അഭിജിത്ത് കാണാനിടയായി. അത് വലിയൊരു മഹത്വമാണ്. കൺവെൻഷൻ ആയിരുന്നു നമ്മള് ഏറ്റവും കൂടുതൽ എന്തു പറയാൻ
ആഘോഷമായിട്ട് നമ്മൾ കർത്താവിനെ ആരാധിച്ച മൂന്ന് ദിവസങ്ങളായിരുന്നു കൺവെൻഷൻ. എനിക്ക് തോന്നുന്നു നമ്മൾ മിക്കവാറും നമ്മൾ ഉണ്ടായിരുന്നു എല്ലാവരും, എങ്കിലും ഒരുപാട് പേരൊക്കെ ആ കൺവെൻഷനിലൂടെ ആയിരുന്നു രക്ഷിക്കപ്പെട്ടു വന്നത്. ആ കൺവെൻഷനെ ഓർക്കുന്നുണ്ടോ അഭിജിത്തെ? എങ്ങനെയാ അത്, എന്തായിരുന്നു ആ കൺവെൻഷനെ പറ്റി പറയുമ്പോൾ? എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതലും രക്ഷിക്കപ്പെട്ടത് ആ കൺവെൻഷനിലൂടെ ആയിരുന്നു. കാര്യം ആ ഞങ്ങളുടെ ഈ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ ആ അഭിഷേകത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് രണ്ടാമത്തെ ദിവസം മഴയുടെ ഒരു ദിവസമായിരുന്നെങ്കിലും അന്നായിരുന്നു അഭിഷേകത്തിന്റെ യഥാർത്ഥ ഒഴുക്ക്. കർത്താവ് നേരിട്ട് ഇറങ്ങി വന്നൊരു ദിവസമായിരുന്നു. എനിക്ക് തോന്നുന്നു മഴയായിരുന്നു ആ കൺവെൻഷനെ വിജയിപ്പിച്ചത്. പ്രസംഗിക്കാൻ പോലും പറ്റിയില്ല, ഇറങ്ങി ഓടി ആളുകളെല്ലാം തിരിച്ചു വന്ന് നിന്നിട്ട്. എനിക്ക് തോന്നുന്നു ചേച്ചിയായിരുന്നു കൊയറിനെയൊക്കെ, കൊയറിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും ഒക്കെ നിന്ന ഒരു മുതിർന്ന ഹെഡായിട്ടപ്പോ നിന്നത് ചേച്ചിയായിരുന്നു. ചേച്ചി ഓർക്കുന്നുണ്ടോ ആ ഡേയ്സ് ഒക്കെ? ഓർക്കുന്നുണ്ട്. ആ മൂന്ന് ദിവസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ്. ഒരിക്കലും ആ കൺവെൻഷന് പങ്കെടുത്ത ഒരു വ്യക്തി പോലും ആ മൂന്ന് ദിവസത്തിന്റെ ഒരു ഭാഗം പോലും ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അത്രയേറെ അനുഭവങ്ങൾ കിട്ടിയ ദിവസമായിരുന്നു അന്നുണ്ടായിരുന്ന എല്ലാവരും അനുഭവിക്കാനും ഒരുപാട് പേർക്ക് കർത്താവ് പ്രത്യക്ഷത്തിൽ ദർശനങ്ങളിലൂടെ പ്രത്യക്ഷ ഭാവത്തിൽ വന്നു. ഒരുപാട് പേർ ദർശനം കണ്ടു. അഭിജിത്ത് പറഞ്ഞതുപോലെ രണ്ടാമത്തെ ദിവസമായിരുന്നു. മഴയുടെ പ്രയാസം കൊണ്ട് ഞങ്ങൾ കൺവെൻഷൻ ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് വിചാരിച്ച് ഭാരപ്പെട്ടുവെങ്കിൽ ഏറ്റവും കൂടുതൽ അഭിഷേകവും ഒരുപാട് കുഞ്ഞുങ്ങളെ ദൈവം വിളിച്ച് രക്ഷയിലേക്ക് വേർതിരിച്ച ദിവസം അതായിരുന്നു. ഓലത്താന്നി ഒരിക്കലും ആ കൺവെൻഷൻ മറക്കില്ല. ഓലത്താന്നിക്ക് ഉണർവ് നൽകിയ ആ ദിവസങ്ങളായിരുന്നു മൂന്ന് ദിവസവും. അത് പ്രത്യേകിച്ച് രണ്ടാമത്തെ ദിവസം വലിയ അഭിഷേകത്തിന്റെ ഒഴുക്കായിരുന്നു. ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടു. വലിയ അനുഭവമായിരുന്നു. ഓലത്താന്നിയിലെ ഒരു മനുഷ്യനും പ്രത്യേകിച്ച് കൺവെൻഷന് പങ്കെടുത്ത ഒരു വ്യക്തി പോലും അതൊരിക്കലും മറക്കില്ല. RFL ടീം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആത്മീയതയിലേക്ക് വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ദൈവം ഒരുക്കിയ ആദ്യത്തെ സ്റ്റേജ് ആയിരുന്നു ഇത്രയും വലിയൊരു സ്റ്റേജ്. അതേപറ്റി നോക്കുമ്പോൾ ആ മൂന്ന് ദിവസവും വളരെയേറെ അനുഗ്രഹവുമായിരുന്നു. നമ്മൾ ആത്മീയതയിലേക്ക് വന്ന് തുടങ്ങിയ ആദ്യ അവസരങ്ങൾ തന്നെ ദൈവം ഇത്രയും അനുഗ്രഹം നൽകിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞങ്ങളുടെ. ചെറിയ കുഞ്ഞുങ്ങൾ പോലും അഭിഷേകത്തിൽ അന്യഭാഷയിൽ ആരാധിച്ചു. വളരെ ചെറിയ കുഞ്ഞുങ്ങൾ പോലും. എല്ലാവർക്കും ആശ്ചര്യമായിരുന്നു അത്. അഭിജിത്ത് എങ്ങനെയായി കർത്താവിനെ മനസ്സിലാക്കിയതും അറിഞ്ഞതും ഒക്കെ? കാരണം കീബോർഡൊക്കെ ഞാൻ, എനിക്ക് തോന്നുന്നു എന്നോട് തന്നെ കർത്താവ് പലതവണ സംസാരിച്ചിട്ടുണ്ട്, അഭിജിത്തിന്റെ വിരലുകളിൽ കർത്താവ് വസിക്കും എന്ന് പറഞ്ഞ ആ ഒരു മേഖല. എനിക്കും ആദ്യമൊന്നും പണ്ടൊക്കെ ഞാനും ഈ രക്ഷയിലേക്ക് വരുന്ന സമയത്തൊക്കെ എനിക്കും അതിശയമായിരുന്നു കുഞ്ഞു പിള്ളേരെയൊക്കെ കർത്താവ് ഉപയോഗിക്കുമോ എന്നൊക്കെ. പക്ഷെ അഭിജിത്തിനെ പറ്റി കർത്താവ് എന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്, വിരലുകളിൽ പരിശുദ്ധാത്മാവ് വസിക്കും, നിന്റെ വിരലുകളിലൂടെ സ്വർഗം തുറക്കും എന്നൊരു മേഖല. എങ്ങനെയാ ഈ രക്ഷയിലോട്ടൊക്കെ വന്ന? ആദ്യമൊന്നും എനിക്ക് ഈ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിൽ അതിനൊന്നും അത്ര താല്പര്യമില്ലായിരുന്നു. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു ജോലി വാങ്ങിച്ച് അങ്ങനെ ജീവിക്കണമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ യൗവനക്കാരെ ക്രിസ്തുവിന്റെ വഴിയിലേക്ക് നേടണമെന്നൊരാഗ്രഹമുണ്ട്. അതെന്തുകൊണ്ട്? അങ്ങനെ യൗവനക്കാർ അവരുടെ ഇഷ്ടത്തിന് നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. അവരുടെ ലൈഫ് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ അവരെങ്ങോട്ട് കൊണ്ടുവരാൻ ഒരാഗ്രഹം? കാര്യം ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ ജീവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് സ്വർഗരാജ്യം ആകാശമാക്കാൻ കഴിയില്ല. ഉറപ്പാണ്. ഹല്ലേലൂയ. അഭിജിത്തിന്റെ പിതാവിനുണ്ടായ ഒരു സാക്ഷ്യം ഞാൻ ഓർക്കുന്നു, നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. തൻ്റെ പപ്പ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം തൻ്റെ ജോലി സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ, ഒരു ടീനേജറാണെന്ന് തോന്നുന്നു, ബൈക്കിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നു. മുടിയൊക്കെ വളർത്തിയിട്ട് വളരെ വികൃത രൂപത്തിൽ, മാന്യത അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിയെ കാണുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കാനിടയായി, എന്താ ഇന്ന് ഇങ്ങനെ നടക്കുന്നത്, നല്ല ഡ്രസ് ഇടാതെ നല്ലോണം മുടി ഒതുക്കാതെ എന്താ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കാര്യം, നീ എന്ത് ചെയ്യണം, നിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം വളർന്നു വലുതായിട്ട് നീ നിന്റെ ഫോട്ടോ തന്നെ ഒന്ന് നോക്കണം, അപ്പൊ നിനക്ക് തന്നെ നാണക്കേട് തോന്നും എന്ന് അഭിജിത്തിന്റെ പപ്പ പറയാനിടയായി. അപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി, ആ സഹോദരൻ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, അങ്ങനെ അങ്കിള് പറയുന്നത് പോലെ 10-30 വയസ്സ് വരെയൊക്കെ ആര് ജീവിക്കാൻ, ഇതൊക്കെ ഏതെങ്കിലും ലോറിയുടെ അടിയിൽ തീരാനുള്ളതാ. അപ്പോൾ നമ്മുടെ മുമ്പിൽ വളരുന്ന യുവത്വങ്ങളുടെ കാഴ്ചപ്പാട് ഇതാ. അവരുടെ ജീവിതത്തെ പറ്റി അവർക്ക് തന്നെ ഒരു കാഴ്ചപ്പാടില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം? നാളെ എനിക്കൊരു ജീവിതം ഉണ്ട് എന്നൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ അങ്ങനെ പറയത്തില്ലായിരുന്നു. ജീവിതം ഇന്ന് തീർന്നാൽ ഇന്ന്, നാളെ തീർന്നാൽ നാളെ. അങ്ങനെ ജീവിക്കുന്ന അനേകം ലക്ഷക്കണക്കിന് യവനക്കാരുടെ നടുവിൽ ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി, മരിക്കുന്നെങ്കിലും യേശുവിന് വേണ്ടി എന്ന് പറഞ്ഞ് തല ഉയർത്തി നിൽക്കുന്ന ഒരു കൂട്ടം യവനക്കാർ. അത് വചനം പറയുന്നത് പോലെ യവനപ്രായത്തിലെ മക്കളോ വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെ. ഞാൻ പറയുന്നു തീ കൊളുത്തിയ അസ്ത്രങ്ങൾ.
കർത്താവ് അത്രത്തോളം നമ്മളെ മാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന പലരും എൻ്റെ കൂടെ ശുശ്രൂഷിക്കുന്നവരാണ്, പ്രവചിക്കുന്നവരാണ്. അത്രത്തോളം കർത്താവ് മാനിച്ചു. യൂത്തിനോട് എന്താ അഭിജിത്തിന് പറയാനുള്ളത്? ഇന്നത്തെ ലോകത്തിലുള്ള കുട്ടികളെന്ന് പറയുന്നത് തികച്ചും ലൗകികമായുള്ള ജീവിതമാണ്. പക്ഷേ അങ്ങനെ ജീവിച്ചാൽ ഒരിക്കലും നിത്യരാജ്യം ആഘോഷമാക്കാൻ കഴിയുകയില്ല. യേശുവിനോട് ചേർന്ന് യേശുവിൻ്റെ വാക്ക് കേട്ട് വചനമനുസരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് വന്നാൽ നിത്യജീവൻ ഉറപ്പായിട്ടും അവകാശം പാക്കും. ഉറപ്പാണ്, ഉറപ്പാണ്, നിത്യജീവൻ യേശു തരും. അപ്പോൾ സ്കൂളിലൊക്കെ ഒരുപാട് കുട്ടികളെ അഭിജിത്ത് കാണുന്നുണ്ട്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്. ആ കുട്ടികളുടെയൊക്കെ ഇടയിൽ യേശുവിനെ പറ്റി പറയാറുണ്ടോ? പറയാറുണ്ട്. പറയുമ്പോൾ കൂടുതലും അതിനെ എതിർക്കും. എന്നാലും ഞാൻ അതിനെ വചനത്തിന് എടുത്തു വെച്ച് കാണിക്കും. ഞാൻ ഒരു ബൈബിൾ സ്കൂളിൽ കൊണ്ടുപോകും, അതിൽ ആ വചനം എടുത്ത് കാണിച്ചു കൊടുക്കും. എന്നാലും അവർ കുറേ പേരൊക്കെ അംഗീകരിക്കും. ടീച്ചർമാരോട് ഞാൻ പറയാറുണ്ട്, ഈ സയൻസിനൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ ഭൂമി സൂര്യൻ്റെ ഒരു കഷ്ണം അടർന്ന് വീണ് അത് വർഷങ്ങളോളം കത്തി തണുത്ത് അങ്ങനെയാണ് ഭൂമി ഉണ്ടായെന്നൊക്കെയാണ് ടീച്ചർമാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അങ്ങനെയല്ല, ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് സത്യം, അതൊരിക്കലും സത്യമാവില്ല എന്ന് ഞാൻ ടീച്ചർമാരോട് പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ ക്ലാസ്സിലെ ടീച്ചേഴ്സിനോട് പോലും വചനം തുറന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു മെന്റാലിറ്റി, അത് പ്രശംസനീയം തന്നെയാണ്. കർത്താവിൻ്റെ മഹത്വം. ചേച്ചി പറഞ്ഞു നമ്മുടെ കൺവെൻഷൻ്റെ ആ ഒരു ദിവസങ്ങളെ പറ്റി. ഒരുപാട് നമ്മൾ ആകാംക്ഷയോടെ കണ്ട്, ആകാംക്ഷയോടെ പ്രാർത്ഥിച്ചൊക്കെ ചെയ്തൊരു കൺവെൻഷൻ. ചേച്ചി എങ്ങനെയായിരുന്നു രക്ഷയിലോട്ടൊക്കെ വന്നത്? എങ്ങനെയായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള ജീവിതവും അതിന് ശേഷമുള്ള ജീവിതവും? 20 വർഷത്തിലേറെയായി പാരമ്പര്യ സഭയിലെ അംഗമായിരുന്നു ഞാൻ. അവിടത്തെ ആരാധനകൾ, എഴുതി വെച്ച ആരാധനകളെല്ലാം എന്നും വായിച്ച് എന്നും പോയി സ്ഥിരം ദിനചര്യ പോലെ എന്നും സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ആരാധനയായിരുന്നു അവിടുത്തെ. അവിടെ പോകുമ്പോൾ ഒന്നും കാണാത്ത ഒരു രക്ഷ നമ്മൾ ഈ ആരാധനയിലോട്ട് വന്നപ്പോൾ അനുഭവിക്കാൻ സാധിച്ചു. അവിടെ ഒരു യേശുവിനെ അറിയാം, ജനിച്ച് ക്രൂശീകരിക്കപ്പെട്ടു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഈ യേശുവിനെ അറിയാം, ഞങ്ങളോട് എപ്പോഴും വസിക്കുന്ന, ഞങ്ങളുടെ എല്ലാ ആവശ്യത്തിലും കൂടെ ഇരിക്കുന്ന, ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ തന്നെ ആ സാന്നിധ്യം അനുഭവിപ്പാൻ പറ്റുന്ന, ആ സ്നേഹത്തെ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന പറ്റും. അതെങ്ങനെയാ? ഇത്രയും വലിയ ദൈവം സകലത്തെയും സൃഷ്ടിച്ച് ഉണ്ടാകട്ടെ ഉളവാകട്ടെ എന്നൊരൊറ്റ വാക്കിനാൽ സകലത്തെയും സൃഷ്ടിച്ച അത്രയും മഹാനായൊരു ദൈവത്തെ അനുഭവിക്കാൻ പറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അനുഭവിച്ചു, അതാണ് സത്യം. അനുഭവിച്ചു. അതിന് ആര് വന്ന് എന്ത് പറഞ്ഞിരുന്നാലും ഞാൻ അനുഭവിച്ചത് സത്യമാണ്, ഞാൻ അനുഭവിച്ച കാര്യമാണ്. ഓക്കെ, അത് സത്യമല്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. ഓക്കെ, പലരും പറയാറുണ്ട് നമ്മുടെ കൺവെൻഷൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് നേരിട്ടൊരു പ്രശ്നമായിരുന്നു, എനിക്ക് ഒരുപാട് പിള്ളേരെ കിട്ടിയിട്ടുണ്ട്, ഞാൻ എല്ലാവർക്കും കുറേ എഴുതി പഠിപ്പിച്ച് എന്തൊക്കെയോ പറയിപ്പിക്കുന്നു, കർത്താവിനോട് അങ്ങനെ ആർക്കും സംസാരിക്കാൻ പറ്റത്തില്ല, അന്യഭാഷയിലൊന്നും ആരാധിക്കാനേ പറ്റത്തില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. ചേച്ചി അന്യഭാഷയിൽ ആരാധിക്കുന്നതാണോ? ചേച്ചിക്ക് അതിലെന്തെങ്കിലും സത്യമുണ്ടെന്ന് പറയാൻ പറ്റുമോ? തികച്ചും സത്യമാണ്. നമ്മുടെ ഈ RFL മീറ്റിംഗ് തന്നെ നോക്കിയാൽ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ പോലും അന്യഭാഷയിൽ ആരാധിക്കുന്നു. അന്യഭാഷയിൽ ആരാധിക്കുന്നവർക്കറിയാം, ആരും എഴുതി പഠിപ്പിച്ചതല്ല, സ്വർഗീയമായ ഒരു അനുഭവത്തിൻ്റെ കീഴിൽ നമ്മൾ പറയുന്നതാണ്, ദൈവത്തോട് സംസാരിക്കുന്ന, കർത്താവ് തരുന്നതാണ്, നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയാണ് അന്യഭാഷയിലൂടെ. അത് പുറത്തു നിന്ന് കാണുന്ന എല്ലാവരും എതിർക്കും, അത് സ്വാഭാവികം. നമ്മളും പണ്ട് എതിർത്തവരാണ്. അതെ, നമ്മളും പണ്ടാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മളും പണ്ട് മറ്റുള്ളവർ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഇതെന്താണ് അവർ പഠിച്ചു പറയുന്നതാണോ, നമുക്ക് മനസ്സിലാവുന്നില്ല, അതെന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മളും അനുഭവത്തിൽ വരുമ്പോൾ, നമ്മളും അനുഭവത്തിൽ ഓരോരുത്തരും, ഞാനും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, അന്യഭാഷയിൽ സംസാരിക്കുന്ന ഓരോരുത്തരും, ആ അനുഭവത്തിൽ വന്നതിന് ശേഷം ആയിരിക്കും 90% ആൾക്കാരും അത് വിശ്വസിച്ചത്. അതുപോലെ ഇപ്പോൾ പുറത്തു നിന്ന് എതിർക്കുന്ന എല്ലാവരും അന്യഭാഷ അവർക്ക് കിട്ടുമ്പോൾ മനസ്സിലാവും. അങ്ങനെ അവർക്ക് മനസ്സിലാക്കണമെന്നാണ് ആഗ്രഹം. മനസ്സിലാക്കും. ചേച്ചി ഒരു 20 വർഷത്തിന്റെ കണക്ക് പറഞ്ഞില്ലേ? 20 വർഷത്തോളം പാരമ്പര്യത്തിൽ നിന്നിരുന്ന വ്യക്തിയായിരുന്നു. അത്രയും 20 വർഷത്തോളം താൻ കൂടെ നിന്ന്, താൻ നിന്നിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി വന്നപ്പോൾ വിഷമം തോന്നിയില്ലേ? അഥവാ അന്ന് കൂടെ നിന്നവരൊന്നും പരിഹസിച്ചില്ലേ? വിഷമം തോന്നിയില്ല, കാരണം അതിലും വലിയ സന്തോഷത്തിലോട്ടാണ് വന്നത്. പരിഹസിച്ചു, അന്ന് കൂടെ നിന്നവരെല്ലാം പരിഹസിച്ചു, കുറ്റം പറഞ്ഞു, പോകരുത്, നമ്മൾ പോകുന്നത് വെറുതെയാണ്, വ്യർത്ഥമാണ്, ഇതെല്ലാം നശിച്ചു പോകും, മറ്റെന്തോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പലരും പലതും കെട്ടിപ്പടുക്കുന്നു. യേശുവിനോട് ശമരിയാക്കാരി സ്ത്രീ പറഞ്ഞതുപോലെ, ഞങ്ങൾ പാരമ്പര്യമായിട്ടേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ അപ്പനും പൂപ്പനും ഒക്കെ അവിടെ പോകുന്നത്, അതുകൊണ്ട് ഞങ്ങളും അവിടെ എന്നുള്ള, അതൊക്കെ മാറിയിട്ട് പുതിയതെന്തോ യേശു തന്നപ്പോഴുള്ള ഒരു സന്തോഷം അല്ലേ? പലരും കുറ്റപ്പെടുത്തിയെങ്കിലും അവരിൽ തന്നെ കുറ്റപ്പെടുത്തിയ ആൾക്കാർ തന്നെ അവരും നമ്മുടെ രക്ഷയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് റിവെഞ്ച് ഒന്നുമില്ല, ഇല്ല, എല്ലാവരും വരണമെന്നാണ് ആഗ്രഹം. എല്ലാവരും
ഈ സന്തോഷം എല്ലാവരും അനുഭവിക്കണമെന്നാണ് അനുഭവിക്കണം. കൂടെ നമ്മുടെ ഓരോ ഓരോ ദിവസങ്ങളിലും ഓരോ അനുഭവങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവ്, ഒരു യേശു ഉണ്ട്. അങ്ങനെ ഒരു യേശുവിനെ പറ്റി എന്താ അഭിനയ്ക്ക് പറയാനുള്ളത്? അങ്ങനെ ഒരു യേശു ഉണ്ടോ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ ഇടപെടുന്ന, നമ്മളെ സമാധാനിപ്പിക്കുന്ന, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു യേശു ഉണ്ടോ? തീർച്ചയായും ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതമാണ്. എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചത് 2017 മെയ് മാസത്തിൽ നമ്മുടെ ഒളത്താനിൽ നടന്ന ഒരു കൺവെൻഷൻ ഞാൻ പങ്കെടുക്കേണ്ടായി. അതിൻ്റെ മൂന്നാമത്തെ ദിവസം ചേച്ചി എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിനക്ക് രണ്ടാഴ്ചയ്ക്കുള്ളിൽ, രണ്ടാഴ്ച തികയുന്നതിന് മുമ്പ് നീ വിഷമിക്കുന്ന ഒരു കാര്യത്തിൽ നിനക്ക് മറുപടി കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞു. നീ വളരെയധികം അതിനെപ്പറ്റി ആശങ്കപ്പെടുകയാണ്, പക്ഷെ ദൈവം നിന്നെ മാനിക്കുമെന്നൊക്കെ എന്നോട് പറയുകയുണ്ടായി. അന്നേരം എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ആ രണ്ടാഴ്ച തികയുന്നതിന് മുമ്പ് എൻ്റെ പ്ലസ് വൺ റിസൾട്ട് വന്നു. പ്ലസ് വൺ റിസൾട്ട് ഞാൻ വളരെ ഭയത്തോടുകൂടെയാണ് അതിനെ സമീപിച്ചിരുന്നത്. കാരണം എൻ്റെ ഓരോ പരീക്ഷയും വളരെ പ്രയാസത്തോടെയാണ് ഞാൻ എഴുതിയത്. എഴുതാൻ പോയിരുന്നപ്പോഴും വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഓരോ പരീക്ഷയും അറ്റൻഡ് ചെയ്തത്. വീട്ടിൽ വന്നിരുന്ന എൻ്റെ അമ്മയോട് ഒരുപാട് കരഞ്ഞു, ഞാൻ എങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുമോ അമ്മ, എല്ലാം കൂടെ മൂന്ന് വിഷയമേ സർക്കാർ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളൂ, അത് തന്നെ ഞാൻ എങ്ങനെ പ്ലസ് ടുവിൻ്റെ ഇടയിൽ പഠിക്കുമെന്നൊക്കെ വളരെയധികം ഭാരപ്പെട്ടു. പക്ഷേ ദൈവം എന്നെ മാനിച്ചു, ദൈവം എന്നെ ഉയർത്തി. എനിക്ക് 98% ദൈവം എന്നെ മാനിച്ചുയർത്തി. ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും ഒരിക്കലും മതി വരത്തില്ല. കാരണം എൻ്റെ പപ്പ എന്നെ ചോദിച്ചു, നീ എന്നോട് കള്ളം പറഞ്ഞതാണോ ഓരോ പരീക്ഷയും കഴിഞ്ഞിട്ട് വന്നിട്ട് പാട് പാടെന്ന് പറഞ്ഞ്, നിനക്ക് എന്താ ഇത്രയും മാർക്കോ? വെറും 8 മാർക്കാണ് എനിക്ക് ഫുള്ളി ഇന്ന് കുറഞ്ഞത്. ടീച്ചേഴ്സ് എന്നെ വളരെ അതിശയത്തോടു കൂടെയാണ് ദൈവം എന്നെ മാനിച്ചുയർത്തി. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരൂല. വെറും 8 മാർക്ക്, 98%, ഇത്രയും അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെ അല്ലേ ഇനി എങ്ങനെ മറക്കും? ഇനി എങ്ങനെ ഈ കർത്താവ് ഇല്ലാതെ ജീവിക്കും? കാരണം മനസ്സിലായി, ഒരു മനുഷ്യനും അപ്പനോ അമ്മയ്ക്കോ ടീച്ചറിനോ സർക്കാരിനോ പോലും ചെയ്യാൻ പറ്റാത്തൊരു വലിയ അത്ഭുതം യേശു കർത്താവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കർത്താവ് ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു എന്ന് വലിയൊരു തെളിവ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ RFL യൂത്ത്സിൻ്റെ ഹെഡ് ഇരിപ്പുണ്ട്, ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ യൂത്ത്സ് മിനിസ്ട്രിയുടെ ഹെഡായിട്ട് സുബിതയായിരിക്കുന്നത്. സുബിതയ്ക്കപ്പോൾ ചുമ്മാതൊന്നും ഈ ഒരു പൊസിഷനിലോട്ട് സുബിത കയറത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സുബിതയ്ക്കും പറയാനായിട്ട് എന്തോ വലുതുണ്ട്, എന്താ അത്? ഞാൻ ഈ രക്ഷയിലേക്ക് വന്നത് ആദ്യം പൈശാചികമായി ബന്ധനത്തിലായിരുന്നു. ഒരുപാട് പേരെടുത്ത് കൊണ്ടുപോയെങ്കിലും മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ പ്രവൃത്തികൾ കണ്ട തികച്ചും ഒരു പിശാചിൻ്റെ പ്രവൃത്തികൾ പോലെ തന്നെ തോന്നിക്കുമായിരുന്നു. ആ സമയത്താണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് RFL ഒരു കൺവെൻഷൻ നടക്കുന്നത്. 3rd ദിവസമായിരുന്നു. അന്ന് ചേച്ചിയുടെ ശുശ്രൂഷ വളരെ കുറവായിരുന്നു. അന്ധകാര ശക്തികളുടെ മേൽ ഭയങ്കര അഭിഷേകമായിരുന്നു അന്ന്. ആ സമയത്ത് എൻ്റെ തലമേൽ കൈവയ്ക്കുകയും ഉടനെ തന്നെ ഞാൻ മോചിതയാവുകയും ചെയ്തു. അന്നു മുതൽ ഞാൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ തുടങ്ങി, അന്യഭാഷകളിൽ ആരാധിക്കാൻ തുടങ്ങി. ഈ സ്നേഹം എന്നെ എപ്പോഴും എപ്പോഴും എൻ്റെ ഏത് ആവശ്യത്തിനായാലും എപ്പോൾ പ്രാർത്ഥിച്ചാലും ഉത്തരം അരുളുന്നതാണ്. ഇപ്പൊ പ്രാർത്ഥനയിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാറുണ്ട്? അനുഭവിക്കാറുണ്ട്. 17th ഓഗസ്റ്റ് മാസം ഞങ്ങൾ ഇവിടെ വ്യാഴാഴ്ചത്തെ ആരാധനയിൽ യൂത്ത് എല്ലാവരും അഭിഷേകത്താൽ ആരാധിച്ചു. ആ സമയത്ത് ഞങ്ങൾ 3 പേരും സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഞങ്ങൾക്ക് 3 പേർക്കും ഒരേ ദർശനമുണ്ടായി. ആ ദർശനത്തിൻ്റെ വെളിപ്പാടിലാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും ഇന്ന് ധരിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കുണ്ടായ ദർശനത്തിലൂടെയാണ്. സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അങ്ങനെയൊക്കെ ഒരു മനുഷ്യന് സ്വർഗത്തോളം എടുക്കപ്പെടാൻ പറ്റുമോ? മനുഷ്യൻ ഭൂമിയിലെ എന്താ പറയണ്ടേ, ഏറ്റവും 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 താഴെക്കിടെ കിടക്കുന്ന മനുഷ്യന് ഏറ്റവും അത്യുന്നതത്തിലിരിക്കുന്ന ദൈവത്തിന്റെ സ്വർഗത്തോളമൊക്കെ എടുക്കപ്പെടാൻ പറ്റുമോ? കഴിയും. മനുഷ്യനും ദൈവം എന്ന് പറയുന്നത് അകന്നിരിക്കുന്നതല്ല, എപ്പോഴും നമ്മോട് ചേർന്നിരിക്കുന്ന ഒരു സ്നേഹമാണ്. ഒരു കാലത്ത് യജമാനനും ദാസനും എന്നായിരുന്നെങ്കിൽ ഇന്ന് അപ്പ എന്നൊരു സ്നേഹത്തിന് വിളിയേക്കും. അപ്പ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ വിളികേക്കാൻ തക്കവണ്ണം നമ്മളെ മക്കളാക്കി അംഗീകരിച്ച ഒരു പിതാവാണെന്ന് ദൈവം. പുത്രന് പിതാവിൻ്റെ സന്നിധിയിൽ കയറാൻ ആരുടെയും അല്ലെ ഒത്താശ വേണ്ട, പെർമിഷൻ വേണ്ട. അതുപോലെ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ സ്വർഗത്തെ തുറന്ന് കയറുവാന്ന് വിളിക്കുന്ന ഒരു അപ്പൻ അല്ലേ. സുബിത പറഞ്ഞു നമ്മുടെ ഇട്ടിരിക്കുന്ന ഡ്രസ് കോഡ് പോലും ഞാനത് ഓർക്കുന്നുണ്ട്. നമ്മൾ ഏത് ഡ്രസ്സാണ് ഇടേണ്ടതെന്ന് പോലും 3 പേരും ദർശനത്തിലൂടെ പ്രവചിച്ചു പറഞ്ഞ ആ ഒരു ദിവസം വലിയ അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായിരുന്നു അന്ന്. കൂടെ 3 പേരായിരുന്നു അല്ലേ ഒരേ ദർശനം കണ്ട് ഒരേപോലെ പ്രവചിക്കാൻ ഇടയായത്. അടുത്ത ആള് ആര്യ, എന്തായിരുന്നു ആ ദിവസം സംഭവിച്ചത്? ശരിക്കും സുബിത പറഞ്ഞു നിങ്ങൾ 3 പേരും ഒരുപോലെ സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന്. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്?
ഓഗസ്റ്റ് 17-ാം തീയതിയിലത്തെ ആരാധന തികച്ചും വ്യത്യസ്തമായിരുന്നു. അന്ന് എന്ത് സംഭവിച്ചെന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു. കാരണം അന്ന് ദൈവത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ച ദിവസമായിരുന്നു. അന്ന് ഞങ്ങൾ സ്വർഗത്തോളം എടുക്കപ്പെടുകയും ആത്മാവിൽ ആരാധിക്കുവാൻ സാധിച്ചു. പരിശുദ്ധാത്മാവിന്റെ വ്യാപരിക്കുന്ന ശക്തി ഞങ്ങൾ മേൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ചേച്ചി ആശീർവാദം പറഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോയ ശേഷവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടില്ല. പിറ്റേ ദിവസം വരെ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അത്രയ്ക്കൊരു വലിയ ശക്തിയായിരുന്നു ഞങ്ങളിൽ അന്ന് പ്രവർത്തിച്ചത്. ഞങ്ങൾ മാത്രമല്ല, മീറ്റിംഗ് കഴിഞ്ഞ ശേഷവും ആശീർവാദം പറഞ്ഞെല്ലാം കഴിഞ്ഞതിന് ശേഷവും എനിക്ക് തോന്നുന്നു ഞാനും വീട്ടിലോട്ട് പോയതിന് ശേഷവും അടുത്ത ദിവസം വരേക്കും ആ ഒരു സാന്നിധ്യത്തിലായിരുന്നു. ഇതുവരെ ഞാനാണെങ്കിൽ പാതിരാത്രിയൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ അന്ന് ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാവണം 2:30 വരെ ആരാധിപ്പാൻ എനിക്ക് സാധിച്ചു. രാത്രി വീട്ടിലിരുന്നു. പിന്നെ ഞങ്ങളോട് ഒരു ബ്രദറും കൂടെ ആയിരുന്നു, സുരേഷ് ബ്രദർ. അദ്ദേഹത്തിനും ഇതേ അനുഭവമാണ് ഉണ്ടായിരുന്നത്. ഓഫീസിൽ പോയപ്പോഴേക്കും ഓഫീസിലുള്ള എല്ലാവരും അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്നെന്താ ഒരു ശരീരത്തിന് ഒരു മാറ്റം, ഇന്നെന്താ പറ്റിയത്? അങ്ങനെ അത്തരത്തിലൊരു നിലവാരത്തിലായിരുന്നു പരിശുദ്ധാത്മാവ് അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ശരീരത്തിൽ പോലും തങ്ങി നിൽക്കുന്ന ഒരു ആത്മ സാന്നിധ്യത്തെ അന്ന് അനുഭവിക്കാനിടയായി. ആര്യ എങ്ങനെയാ ഈ രക്ഷയിലോട്ടൊക്കെ കടന്നു വന്നത്? ആര്യയുടെ ജീവിതത്തെ ഒന്ന് പറയാവോ? തന്റെ പഴയ കാലം, യേശുവിനെ അറിഞ്ഞതിന് ശേഷം തനിക്കുണ്ടായ സന്തോഷം, അതിനെ പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാവോ? ഞാൻ തികച്ചും ഒരു ലൗകികമായ ജീവിതത്തിൽ ആശ്രയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. എന്ത് പറഞ്ഞാലും ഫ്രണ്ട്സാണ് വലുത്, ഫ്രണ്ട്സ് എന്നെ നോക്കിക്കോളും. മാതാപിതാക്കളെ ഞാൻ വളരെയധികം വേദനിപ്പിക്കുമായിരുന്നു. അവസാനം ഞാൻ ഒരു മീറ്റിംഗ് വഴിയാണ് കർത്താവിനെ അറിഞ്ഞു തുടങ്ങിയത്. പാരമ്പര്യത്തിൽ പോയി അവിടെ എഴുതി വെച്ച പ്രാർത്ഥനകൾ ഇടവിടാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കെയാണ് RFL മീറ്റിങ്ങിന് ഞാൻ പങ്കെടുക്കുന്നത്. അതിലൂടെ കർത്താവിനെ അറിയുവാനും കൂടുതലായി അടുക്കുവാനും, പ്രാർത്ഥനയിലൂടെ ഞാൻ സംസാരിച്ചിട്ടില്ല കർത്താവിനോട്. എന്നാൽ ഇന്ന് അന്യഭാഷയിലൂടെ കർത്താവിനെ നടത്തിക്കൊണ്ടിരിക്കുന്നു, ദർശനങ്ങളാൽ നടത്തിക്കൊണ്ടിരിക്കുന്നു, സ്കൂൾ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നു. അങ്ങനെ വളരെ. കൺവെൻഷന്റെ സമയത്ത് എന്തായിരുന്നു അവിടെ സംഭവിച്ചത് ശരിക്കും? കൺവെൻഷന്റെ സമയത്ത് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ദിവസം അമ്മയും പപ്പയും വളരെയധികം നിർബന്ധിച്ചു, നീ ആരാധനയ്ക്ക് പോകണം. പക്ഷേ ലൗകികമായ ജീവിതത്തിൽ ഞാൻ ആശ്രയിച്ചു കൊണ്ടാവണം, എനിക്ക് അന്ന് അവിടെ വരുവാൻ താല്പര്യമില്ലായിരുന്നു. എന്നാൽ 3-ാമത്തെ ദിവസം പപ്പ വളരെയധികം നിർബന്ധിച്ചു, നീ എന്തായാലും ആരാധനയ്ക്ക് പോയേ പറ്റുള്ളൂ. അങ്ങനെ ആരാധനയിൽ പങ്കെടുത്തു. ആരാധനയിൽ കടന്നപ്പോഴേക്കും RFL കൊയറിന്റെ നേതൃത്വത്തിൽ ഗാന ശുശ്രൂഷയായിരുന്നു നടക്കുകയുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ പരിഹസിച്ചു തുടങ്ങി. അമ്മയോട് പറഞ്ഞു, അയ്യോ ഇതൊക്കെയാണോ ഒരു ആരാധന, ഇങ്ങനെയാണോ ദൈവത്തെ ആരാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം പരിഹസിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ആണെങ്കിൽ ഇവിടെ വന്നിരുന്ന് ആരാധിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതാണെങ്കിൽ ഒരിക്കലും ഒരു ആരാധന അല്ല എന്നങ്ങനെ വളരെ ശക്തിയോടെ തന്നെ എതിർത്തു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് എന്നോട് ആരോ പറയുന്നു, ഇത് നിനക്ക് ചേർന്നതല്ല, നമുക്ക് പോവാം ഇങ്ങനെ ആരോ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വയറുവേദന എടുക്കുന്നു, എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യ, എനിക്കിപ്പോൾ വീട്ടിൽ പോകണം, വെള്ളം കുടിക്കണം. അങ്ങനെ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല നീ ഇനി ഇവിടെ നിന്ന് ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ടേ പോയാൽ മതി, കർത്താവിൻ്റെ ഒരു അത്ഭുതം നീ കണ്ടിട്ട് ഇവിടെ നിന്ന് മടങ്ങിയാൽ മതി. എനിക്ക് തോന്നുന്നു അമ്മയിലൂടെ അന്ന് സംസാരിച്ചത് കർത്താവായിരിക്കണം, ഇല്ലെങ്കിൽ ഒരിക്കലും അമ്മ എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അന്ന് എന്നോട് അമ്മ പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഒരു അത്ഭുതമായിട്ട് മടങ്ങിയാൽ മതി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി വചന ശുശ്രൂഷയ്ക്കായി സ്റ്റേജിൽ കയറി. അപ്പോൾ ചേച്ചിയുടെ വചനം കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ഒരു താല്പര്യം തോന്നി. എന്താണ് കർത്താവിൻ്റെ സ്നേഹമെന്ന് ഞാൻ അറിയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നിയത് അവിടെ അപ്പോൾ ഇരിക്കാം, എനിക്ക് വചനം കേൾക്കണം എന്നൊക്കെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അഗ്നിയുടെ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് ചേച്ചി കടന്നു. അപ്പോൾ ചേച്ചി പറയുണ്ടായി, ആരാധനയിൽ ആരാധിക്കണം എന്നുള്ളവർ, അഭിഷേകത്താൽ ആരാധിക്കണം എന്നുള്ളവർ മുന്നിലേക്ക് വരിക എന്ന്. ഞാൻ പോയില്ല, അമ്മ പറഞ്ഞു നീ പോ, പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല. രണ്ടാമത് പറഞ്ഞു, അന്യഭാഷയിൽ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കണം എന്നുള്ളവർ മുന്നിലേക്ക് കടന്നു വരിക എന്ന്. ഉടനെ ഞാൻ അമ്മയുടെ, ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണ് തൻ്റെ അമ്മയുടെ കൈ പിടിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ അമ്മയുടെ കൈ പിടിച്ചു. വീണ്ടും 3-ാമത്തെ പ്രാവശ്യം ചേച്ചി ഇതേപോലെ പറഞ്ഞു, അന്യഭാഷയിൽ ആരാധിക്കണം, ആത്മാവിൽ ആരാധിക്കണം എന്നുള്ള ഒരു മുന്നിലേക്ക് കടന്നു വരിക. അത്രയും നേരം എൻ്റെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് അമ്മയുടെ കൈ വിടുകയും ഒരു ആത്മാവ് എന്നെ നടത്തുന്നത് പോലെ മുന്നിലേക്ക്, സ്റ്റേജിൻ്റെ മുന്നിലേക്ക് വന്ന് ആത്മാവിൽ ആരാധിക്കുവാൻ സാധിച്ചു. ഉടനെ ചേച്ചി 3 പ്രാവശ്യം എൻ്റെ തലമേൽ കൈവയ്ക്കുകയുണ്ടായി. ഇനി മുതൽ നീ പുതിയ സൃഷ്ടിയാകുന്നു, ഇനി നിന്റെ മേൽ പഴയതിന് അവകാശമില്ല എന്നിങ്ങനെ പറഞ്ഞു. ഉടനെ ഒരു ചേച്ചി പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിക്കുക, അഭിഷേകത്താൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു തീ എൻ്റെ മേൽ വരുന്നതായി ഞാൻ നിലത്ത് വീണിട്ട് വീണ്ടും ആ തീ ഇങ്ങനെ പരിവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നു. ഉടനെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ ദർശനത്തിലൂടെ കാണുവാനും സാധിച്ചു. ഓ, രക്ഷിക്കപ്പെടുന്ന ആ ദിവസം തന്നെ കർത്താവ് ദർശനത്തിലൂടെ വെളിപ്പെട്ട് വന്നു. കർത്താവിന് മഹത്വം, അതൊരു വലിയ അനുഗ്രഹമാണ്, വലിയൊരു അത്ഭുതമാണ്. രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ കർത്താവിൻ്റെ ദർശനത്തെ കാണുക, കണ്ട്
കണ്ട് കർത്താവിനെ കർത്താവിലോട്ട് വരിക എന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. പഴയ ജീവിതത്തെ പറ്റി പറഞ്ഞു, കൂട്ടുകാരോടൊപ്പം നടന്നിരുന്ന ഒരു ജീവിതം, ലോകമോഹത്തിന് അടിമപ്പെട്ടൊരു ജീവിതം. ഇപ്പോഴത്തെ ജീവിതത്തിന് എന്താ പ്രത്യേകത? ഇപ്പോഴത്തെ ജീവിതത്തിന് പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് വരെ കിട്ടാത്തൊരു സന്തോഷം എനിക്കിന്ന് കിട്ടുന്നുണ്ട്. കർത്താവിലൊരു സന്തോഷം കിട്ടുന്നുണ്ട്. കർത്താവിൻ്റെ സ്നേഹം ഞാൻ അറിയുന്നുണ്ട്. ഇന്ന് പരിഹസിച്ചവരുടെ ഇടയിൽ കർത്താവ് എന്നെ മാനിക്കുന്നുണ്ട്. അതിലും വലിയ സന്തോഷം ഈ ലോകത്തിന് തരാൻ പറ്റില്ല. ലൗകികമാണ് വലുത്. ഓക്കെ, ഒരു ലഹരിക്കും തരാൻ പറ്റാത്ത അഡിക്ഷനാണ് യേശു അല്ലേ. ഇന്ന് നമ്മൾ പല മീഡിയ വഴി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് ബ്ലൂ വെയിൽ എന്ന ഗെയിം. ആ ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ജീവൻ എടുക്കലാണ്. ഇന്ന് പല യുവജനങ്ങളും അതിനടിമയാണ്. പല മാതാപിതാക്കൾക്ക് തൻ്റെ മക്കളെ, സഹോദരിമാർക്ക് സഹോദരന്മാരെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സംശയം എന്ന് പറയുന്നത് യുവജനങ്ങളോട് എൻ്റെ ഒരു സംശയം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഈ വെറും ഒരു ഗെയിമിന് വേണ്ടി ജീവൻ അർപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ രക്ഷിതാവിന് വേണ്ടി ജീവൻ അർപ്പിച്ചുകൂടാ? നമുക്ക് വേണ്ടി മരിച്ച യേശുവിന് വേണ്ടി, ക്രൂശിന്മേൽ തൂങ്ങിയ യേശുവിന് വേണ്ടി എന്തുകൊണ്ട് ജീവൻ അർപ്പിച്ചുകൂടാ? ഉയർത്തെഴുന്നേറ്റ യേശുവിന് അതാണ്. മരിക്കാൻ പറ്റിയില്ലെങ്കിലും യേശുവിന് വേണ്ടി എന്തുകൊണ്ടൊന്ന് ജീവിച്ചുകൂടാ? വളരെ ശരിയാണ്. കാരണം ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ലൗകികമായ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് പലപ്പോഴും മാതാപിതാക്കളെ വിഷമിപ്പിച്ചും പലപ്പോഴും ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരുപാട് യവനക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഇടയിൽ യേശുവിന് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ അത് കാണുന്നു, കർത്താവിനും മഹത്വം. അന്ന് മൂന്ന് പേർ അല്ലേ, മൂന്ന് പേരുണ്ടായിരുന്നു. സുബിതാര്യ കൂടെ വിജില കൂടെ ഉണ്ടായിരുന്നു. വിജിലയ്ക്ക് എന്താ പറയാനുള്ളത്? ശരിക്കും അന്ന് സുബിത പറഞ്ഞതുപോലെ സ്വർഗത്തോളം എടുക്കപ്പെട്ടിരുന്നോ? സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരിയാണ് ചേച്ചി. നമ്മൾ പ്രാർത്ഥിച്ചു, ഈ യുവജനത്തിൻ്റെ ഒരു ഹാർവസ്റ്റ് ടി വിയിൽ ഒരു പ്രോഗ്രാം നടക്കുന്ന കാര്യം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടായതിനാൽ ഈ പ്രോഗ്രാം നടക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഭിഷേകത്താൽ നിറയുകയും സ്വർഗത്തോളം എടുക്കപ്പെടുകയും നമ്മൾ മൂന്നുപേർ ഒരേപോലെ ദർശനം കണ്ട് ഈ പ്രോഗ്രാം നടക്കുന്നതും ഈ സാമ്പത്തിക വഴിയും വാതിലും തുറന്നു തരുന്നതും ഈ പ്രോഗ്രാം ശക്തമായി ഈ പ്രോഗ്രാം മുഖാന്തരം അനേകം പേർ എന്ന് പറഞ്ഞാൽ ഈ ലൗകികമായി നടക്കുന്നവർ, ലഹരി മരുന്നിന് അടിമയായിരിക്കുന്നവർ, അനേകം പേർ ദേവഭാഗത്തേക്ക് വരുന്നതും അനേകം പേർ രക്ഷിക്കപ്പെടുന്നതും നമുക്ക് ഒരേ ദർശനം പോലെ കാണിച്ചു തരേം ദൈവം സഹായിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്നാണ് നമ്മൾ ഈ പ്രോഗ്രാം കൺഫേം ചെയ്തത് നമുക്കിത് ചെയ്യണമെന്ന്. ഒരുപാട് തടസ്സങ്ങൾ കാരണം മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെ സംശയത്തിൽ നിൽക്കുമ്പോഴും അന്ന കർത്താവ് ഒരു നമുക്കൊരു അപ്രൂവൽ തന്നത്, ധൈര്യമായിട്ട് കൊണ്ടുപോക്കോ കൂടെ ഇരുന്നോളാം എന്നൊരു വാക്ക് അപ്പം തന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ശരിക്കും ഇത് ഷൂട്ട് ചെയ്യാനും നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉള്ള ഒരു അവസരം കർത്താവ് ഒരുക്കിയത്. വിജിലയുടെ അനുഭവം എന്താണ്? ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു യേശു ഉണ്ടോ? അപ്പനും അമ്മയ്ക്കും ചെയ്യാൻ പറ്റുന്നതിനപ്പുറം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ ആശ്വസിപ്പിക്കാൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാനും ചെയ്യാനും ഒക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു യേശു, അങ്ങനെ ഒരു യേശു ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. നമ്മുടെ ഏത് ആവശ്യത്തിൽ, ഏത് പ്രയാസത്തിൽ, ഏത് രോഗാവസ്ഥയിലായിരുന്നാലും നമ്മുടെ വിടുവിപ്പാനും നമ്മുടെ ശക്തീകരിപ്പാനും യേശുവിന് മാത്രമേ കഴിയൂ. വേറെ ലോകത്തുള്ള അച്ഛനമ്മമാർക്കും തരാൻ പറ്റാത്തതിനേക്കാളും ദൈവം ഒരു ശക്തിയുണ്ട്. ദൈവത്തിനൊരു ശക്തിയുണ്ടെങ്കിൽ ദൈവത്തിന് തരാൻ സാധിക്കും. ഇത്രയും നേരം RFL യൂത്ത്സിൻ്റെ സാക്ഷ്യങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. അടുത്ത ആഴ്ച ഇതേ സമയം ഞങ്ങൾ വീണ്ടും വരും ബാക്കിയുള്ളവരുടെ സാക്ഷ്യങ്ങൾ. ഞങ്ങൾക്ക് ഇനിയും ചിലത് പറയാനുണ്ട്. അതൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും വരും. കഴിഞ്ഞ ആഴ്ച ഒരുപാട് സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിൻ്റെ തുടർഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനിയും ഞങ്ങൾക്ക് പറയാനുള്ളതിനെ കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ വിജിലയുടെ അനുഭവം? എങ്ങനെയാ ഈ കർത്താവിലോട്ട് വന്നതൊക്കെ? ഞാൻ രോഗാവസ്ഥയിലായിരുന്നു. ആദ്യമായി എനിക്ക് മൂക്കിൻ്റെ ഒരു രോഗത്താൽ എനിക്ക് അത് മുഖാന്തരം ഞാൻ പലവിധമായ കഷ്ടങ്ങളാണ്. എനിക്ക് സ്കൂളിൽ പോകാൻ കഴിയുമായിരുന്നില്ല. എനിക്ക് എപ്പോഴും വീട്ടിൽ തന്നെ, ഒരു ദിവസം സ്കൂളിൽ പോകുമെങ്കിൽ ഒരു ദിവസം സ്കൂളിൽ പോകാൻ കഴിയുമായിരുന്നില്ല. എനിക്ക് പലവിധമായ എന്നും ആശുപത്രി, ഒരു ദിവസം പോലും എനിക്ക് ആശുപത്രി കാണാതെ ഗുളിക കഴിച്ചാലും അല്പനേരത്തേക്ക് മാത്രം സൗഖ്യമുണ്ട്. അപ്പോഴാണ് RFL വ്യാഴാഴ്ച ദിവസത്തെ ഒരു ആരാധന ഞാൻ കടന്നു വരികയും ദൈവം എന്നെ അവിടെ വച്ച് തൊടുകയും ഞാൻ അഭിഷേകത്തിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ആരാധിച്ച് എനിക്ക് രോഗം പൂർണ്ണമായി വിട്ടുമാറുകയും ചെയ്തു. കർത്താവ് വലിയ വലിയ രീതിയിലൊന്നും മാനിക്കുന്നു. എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തോളം എടുക്കപ്പെടുവാൻ പോലും തക്കവണ്ണം. എത്രയല്ല പഠിക്കുന്നത് വിജില? ടെൻത്തിലാണ്. അപ്പോ അതാ ഈ പ്രായത്തില് കർത്താവിനെ ഇത്രത്തോളം അറിയുവാൻ കർത്താവ് കൃപ നൽകി, വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ സുബിത നേരത്തെ പറഞ്ഞതുപോലെ എപ്രകാരമാണോ പിശാജ് പിടിച്ചു വച്ചിരുന്നത് അതിനേക്കാൾ ഇരട്ടിയായിട്ട് പിശാജിനോട് തന്നെ തിരിച്ചടിക്കാൻ
അല്ലെ? ഒരു തവണ അന്ധകാരം എന്നെ പിടിച്ചെങ്കിൽ ഇന്ന് അന്ധകാരത്തിന്റെ കെട്ടിനെ പൊട്ടിക്കാനുള്ള അധികാരത്തെ ഇന്ന് താൻ പ്രാപിച്ചിരിക്കുന്നു. അത്രയും വലിയൊരു കൃപ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. ദൈവത്തിന്റെ മഹത്വം. കൊച്ചുകുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. യൂത്സിൽ വെച്ച് നോക്കുമ്പോ കൊച്ചുകുട്ടികളിൽ ഒരാളാണ് അലീന. അലീന എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. യേശുവിനെ അലീന അനുഭവിച്ചിട്ടുണ്ടോ? അനുഭവിച്ചിട്ടുണ്ട്. അഞ്ചാം ക്ലാസ്സിലാ അല്ലേ? അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അലീന യേശുവിനെ അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനാ? ഞാൻ കൊച്ചുകുട്ടി ആയിരുന്നിട്ട് പോലും എനിക്ക് അന്യഭാഷയിൽ സംസാരിക്കാൻ പറ്റി. അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളാണ്. വെറും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾക്ക് നീ ഞാൻ പഠിപ്പിച്ചു തന്ന വല്ലതാണോ? അല്ല, ഉറപ്പായിട്ടും യേശു തന്നടാ. യോബേൽ പ്രവാചകൻ ഓൾറെഡി പ്രവചിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ നിവർത്തീകരണമാണ് നമ്മൾ ഓരോ ദിവസവും ആർഎഫ്എൽ മീറ്റിംഗിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, ചടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അത് അതിന്റെ നിവർത്തീകരണമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറപ്പാണ്, കർത്താവിന്റെ മഹത്വം. അപ്പൊ ഇത്രയും കുഞ്ഞു പ്രായത്തിൽ തന്നെ ആ ഒരു ആത്മാവിന്റെ ഒരു നിയന്ത്രണം ഉള്ളിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിന്റെ പ്രവൃത്തി തന്നെയാണ്. നമുക്ക് പറയാൻ ഇവിടെ ഒന്നുമില്ല അല്ലെ? നമുക്ക് നമ്മൾ കൈതൊടാതെ കർത്താവിന്റെ ഒരു വെളിപ്പെടുത്തൽ, കർത്താവിന്റെ ഒരു പ്രവൃത്തി. അലീന എങ്ങനെയാ കർത്താവിനെ അറിയുന്നത്? ഒരു എനിക്ക് തോന്നുന്നു അലീനയ്ക്ക് കർത്താവ് ഒരു സൗഖ്യത്തെ പകർന്നിട്ടുണ്ട് അല്ലെ? എന്തായിരുന്നു അത്? എനിക്ക് ശ്വാസം മുട്ടൽ കൊച്ചിലെ തൊട്ടുണ്ടായിരുന്നു. ഞാൻ എന്നും രാത്രി അമ്മ മെഡിസിൻ തരുമായിരുന്നു. എന്നും രാത്രി? ഓ, ഒരു ദിവസം ഗ്രീഷ്മ ചേച്ചി അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഗ്രീഷ്മ ചേച്ചി പ്രാർത്ഥിച്ചു. അന്ന് തൊട്ട് ഞാൻ മെഡിസിൻ ഉപേക്ഷിച്ചു. പിന്നെ എനിക്ക് ശ്വാസം മുട്ടൽ വന്നിട്ടില്ല. ഇന്ന് അന്യഭാഷയിൽ ആരാധിക്കുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം. അതുപോലെ രാഹിൽ ഇവിടെ ഇരിപ്പുണ്ട്. കൊച്ചുകുട്ടിയാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെയൊക്കെ മുമ്പിൽ യേശു ജീവിക്കുന്നു എന്നൊരു തെളിവായിട്ടാണ് രാഹിൽ നിൽക്കുന്നത്. എന്താ രാഹിലിന്റെ ഒരു അനുഭവം? ഞാൻ ജനിച്ചപ്പം മുതലേ എനിക്കൊരു രോഗം ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോ യേശു ക്രിസ്തു സൗഖ്യമാക്കി. ജന്മനാ രോഗത്തില് ആയിരുന്നു അല്ലെ? രാഹിലിന്റെ സഹോദരി ഇവിടെ ഇരിപ്പുണ്ട്. എന്തായിരുന്നു രാഹിൽ പറയുന്നതിന്റെ, എന്താ രാഹിലി പറയുന്നത്? അവൻ ജനിച്ചപ്പോൾ മുതലേ കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളത് കൺഫേം ചെയ്യുന്നത്, അസുഖത്തിൻ്റെ ബന്ധനത്തിലായിരുന്നു എന്ന്. അതിനുശേഷം ഒരുപാട് സർജറികൾ കഴിഞ്ഞു. അപ്പോൾ തന്നെ രണ്ട് സർജറി കഴിഞ്ഞു. കഴിഞ്ഞ 2015 ഓഗസ്റ്റ് മുതൽ 2016 ഓഗസ്റ്റിനുള്ളിൽ വരെ അവന് 5 സർജറിയോളം കഴിഞ്ഞു. 9 ഇപ്പോൾ ആയത്. ഇതിനിടയ്ക്ക് 7 കഴിഞ്ഞിട്ടുണ്ട്. കിഡ്നി സ്റ്റോണിന് 7 വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കിഡ്നിയിലും സ്റ്റോൺ എടുത്തു കളഞ്ഞിരുന്നാലും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പല ഡോക്ടർമാരെയും പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയെങ്കിലും അവരെല്ലാം പറയുന്നതാണ് ഈ സ്റ്റോൺ മാറ്റിത്തരാം, പക്ഷേ വീണ്ടും വരും. ഇനി അവന്റെ ജീവിതകാലം മുഴുവൻ ഈ അസുഖത്തിനും ബന്ധനത്തിലായിരിക്കും. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ അസുഖത്തിന് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. വരാതിരുന്നാൽ ഒരു അത്ഭുതം, വരാതിരുന്നാൽ നല്ലത്. വരാൻ ചാൻസ് ഏറെയാണ്, 90% കൂടുതൽ ഇനിയും വരാം. അഥവാ അങ്ങനെ വരാതിരിക്കുകയാണെങ്കിൽ അതൊരു മിറക്കിളാണ്. അത് മിറക്കിളാണ്. അങ്ങനെ ഒരു മിറക്കിൾ സംഭവിച്ചു. അതിനുശേഷം 2016 ഓഗസ്റ്റിന് മുന്നേ ആയിട്ട് സർജറി എല്ലാം കഴിഞ്ഞു. അതിനുശേഷം കുറേ നാൾ റെസ്റ്റ് ആയിരുന്നു. ഇതിനു മുന്നേ എല്ലാം സർജറി കഴിയുമെങ്കിൽ അവൻ്റെ കിഡ്നിയിൽ വീണ്ടും സ്റ്റോൺ ശേഷിക്കും. അല്ലെങ്കിൽ കുറച്ച് ഒരു 2015 തന്നെ ഓഗസ്റ്റിൽ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം, മേജർ സർജറി ആയിരുന്നു അത്. ആ സർജറിക്ക് ശേഷം 17 വീണ്ടും അടുത്ത മേജർ സർജറി സെയിം സൈറ്റിൽ ചെയ്യേണ്ടി വന്നു. വീണ്ടും സ്റ്റോൺ ഫോം ചെയ്തു. ഇരുന്ന പൊസിഷനിൽ നിന്ന് മാറി അത് ബ്ലോക്കിംഗ് ഉണ്ടാക്കുന്ന അവസ്ഥയായപ്പോഴത്തേക്കും 17 ഗ്യാപ്പിൽ 2 മേജർ സർജറി ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്നാലിപ്പോൾ ഒരു കൊല്ലമായിട്ട്, ഒരു വർഷത്തിൽ കൂടുതലായിട്ടും ഈ അസുഖത്തിന്റെ യാതൊരുവിധ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഒരു ലക്ഷണവും ഇല്ല. പൂർണ്ണമായൊരു വിടുതൽ കിട്ടി. ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇനി അവൻ ഇത്രയും പ്രശ്നങ്ങളും പ്രതികൂലം ഒക്കെ ഉണ്ടായിരുന്നിട്ടും യേശുവിനെ തള്ളിക്കളയാൻ തോന്നിയില്ലേ? ഇത്രയും യേശുവാണ് പ്രതികൂലത്തിന്മേൽ പിടിച്ച് ഞങ്ങളെ നിർത്തിയത്. ഇത്രയും സർജറികൾ ചെയ്യേണ്ടി വന്ന ഒരവസ്ഥയിൽ ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പല സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട്. ഇവനിങ്ങനെ ഈ ഞാൻ പറഞ്ഞതുപോലെ 17 കഴിഞ്ഞ് അടുത്ത സർജറി വേണമെന്ന് പറഞ്ഞൊരവസ്ഥയിൽ ഞാനിങ്ങനെ എൻ്റെ ഒരു സാറിനെ കാണാൻ പോയി. ആ സാറിനെ എന്ത് ചെയ്യും? 17 2 മേജർ സർജറി, അനസ്തേഷ്യ, ഇതൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനോനില നിയന്ത്രിക്കാൻ പറ്റിയില്ലായിരുന്നു. എന്താവും ഇനിയുള്ള അവസ്ഥ എന്ന്. അപ്പോൾ സാറിനെ ഞാനിങ്ങനെ കാണാൻ, സാറിങ്ങനെ പറഞ്ഞു, ഒന്നുമില്ല, കുഴപ്പമില്ല, അവർ ശ്രദ്ധിച്ച് ചെയ്യും, വേറെ പ്രശ്നമൊന്നും വരില്ല, അവൻ്റെ ബോഡിക്ക് വേറെ പ്രശ്നമൊന്നും വരില്ല, പിന്നെയും ഭാവിയിൽ വേറെ ഇതിൻ്റെ സംബന്ധമായി മറ്റു പ്രശ്നം വരില്ല, ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞ് ആ നിന്ന സമയത്ത് ഞാൻ മറ്റൊരു അനുഭവം കണ്ടു. ഒരു കുട്ടിയുടെ 5 വയസ്സായ ഒരു കുട്ടി,
ഒരു കുഞ്ഞ് 5 വയസ്സാണെന്ന് തോന്നിക്കത്തില്ല. അത്രയും ചെറിയൊരു കുഞ്ഞ് ഡയാലിസിസ് ചെയ്യുവാണ് എസ് ഐ ടി ഹോസ്പിറ്റലിൽ. ഡയാലിസിസ് ചെയ്യുന്നപ്പോൾ ആ കുഞ്ഞ്, ഞാനും ഒരു ഡയാലിസിസ് ടെക്നീഷ്യനാണ്. അപ്പോൾ ആ യൂണിറ്റിലേക്ക് ഞാൻ കയറിയ സമയത്തേക്കും അവിടുത്തെ ടെക്നീഷ്യൻ ആ കുഞ്ഞിനെ എന്നെ പരിചയപ്പെടുത്തി, ഇതും ഇത് ഇങ്ങനെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ കുഞ്ഞ് എന്നോട് സംസാരിച്ചു, ചേച്ചി എന്താ ഇവിടെ വന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അനിയൻ ഇവിടെ അഡ്മിറ്റാണ്. അപ്പോൾ ആ ചേട്ടൻ എന്താ പ്രശ്നം? അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സർജറി ഉണ്ട്, സർജറി അതിന് വേണ്ടി ഞങ്ങൾ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞിന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ബി പി നോക്കിയപ്പോൾ വലിയ ആൾക്കാർക്ക് പോലും റെയറായിട്ട് വരുന്നതിലും കൂടുതൽ ബി പി, 240. നോർമൽ ബി പി 120-80 240-ൽ കൂടുതൽ ബി പി റീഡ് ചെയ്തു. അപ്പോഴത്തേക്കും ആ കുട്ടി ഇങ്ങനെ ബി പി കുറയ്ക്കാനുള്ള ടാബ്ലറ്റ് കൊടുക്കാൻ ആ ടെക്നീഷ്യൻ പറഞ്ഞു. അമ്മ വന്ന് കൊടുക്കുകയാണ്. അമ്മ കൊടുത്തിട്ട് ഒരു നമ്മൾ വെള്ളം കൊണ്ടുപോകുന്ന കുപ്പിയുടെ ഒരു അടപ്പിലാണ് വെള്ളം കൊടുക്കുന്നത്. കിഡ്നി പേഷ്യൻസിന് വെള്ളം കുടിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഡയാലിസിസ് ചെയ്യുന്നവർക്ക്. അധികം 1 ദിവസം 3 ഗ്ലാസ് വെള്ളമാണ് വലിയ ആൾക്കാർക്ക് പറയുന്നത്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് അതിലും കുറവാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞടപ്പിൽ ഒരു ഗുളിക ഇറങ്ങാനുള്ള വെള്ളം ഇല്ല അതിന്. നമുക്ക് പോലും പറ്റില്ല. ആ കുഞ്ഞ് ഈ വെള്ളം വെച്ച് ഗുളിക കഴിച്ചു. എന്നിട്ട് ആ കുഞ്ഞ് ദയനീയമായിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചിയുടെ അനിയനെ വെള്ളം കുടിക്കാവോ? അപ്പോൾ ഞാൻ ദൈവത്തെ വിളിച്ചു അവിടെ ഇരുന്ന്. എൻ്റെ ദൈവമേ, എൻ്റെ വിഷമം ഇത് ഏറ്റവും വലുതെന്ന് ഞാൻ വിചാരിച്ചു. ഇതിലും വലുത് ഈ ലോകത്ത് നടക്കുന്നല്ലോ. അവന് ഈ സർജറി ചെയ്യുമ്പോഴുള്ള വേദന അതല്ലാതെ മറ്റൊന്നും ഇല്ലല്ലോ. അതിന് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ഇതിലും വലിയൊരു അത്ഭുതമില്ല. ദൈവം ഇത്രത്തോളം നടത്തുന്നു. കഷ്ടത തന്നിരുന്നാലും ദൈവം നമ്മൾ ഇത്രത്തോളം വഴി നടത്തുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ കണ്ടൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നതും ഇവിടെ വന്നതും ഒക്കെ. പക്ഷേ കഷ്ടതയിലും നമുക്ക് ദൈവത്തെ പറ്റിയുള്ള സ്നേഹം കൂടുന്നതല്ലാതെ കുറഞ്ഞിട്ടില്ല. കഷ്ടത വരുമ്പോൾ ഇതെന്തൊരു ദൈവമാ, ഇത്രയും സ്നേഹിച്ചിട്ടും കഷ്ടതയാണോ ഫലം എന്ന് ചോദിച്ച് ഇട്ടിട്ട് പോവാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അങ്ങനൊരു അനുഭവം ചേച്ചിക്കും പറയാനില്ലേ? അതെ, തീർച്ചയായും. യേശുവിൻ്റെ സ്നേഹം യഥാർത്ഥമായിട്ട് രുചിച്ചറിഞ്ഞത് എനിക്ക് വന്ന കഷ്ടതയിലൂടെയാണ്. ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വളരെയധികം സ്കൂളിലൊന്നും പോകാൻ പറ്റാത്ത തരത്തിൽ കാലുവേദന ഉണ്ടായി. അങ്ങനെ വളരെയധികം ഭാരപ്പെട്ടു. ഒരുപാട് ദിവസങ്ങളിലിങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ കാലുവേദനയായിരുന്നു. അങ്ങനെ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഡിസ്കിൻ്റെ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെയും വളരെയധികം ഡോക്ടേഴ്സിനെ കാണിക്കുമെങ്കിലും അവർ മെഡിസിൻ തരും. ആ സമയത്തേക്ക് മാത്രം ചെറിയൊരു റിലീഫ് ഉണ്ടാവും. പക്ഷേ അതിലധികം ഒന്നും കിട്ടിയിരുന്നില്ല. വേദന കൂടിയിട്ട് പെയിൻ മാറാനുള്ള ഇഞ്ചക്ഷൻ വരെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും അത് മാറാത്ത ഒരു സ്ഥിതിയായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ എപ്പോഴും ഞാൻ കരയുമായിരുന്നു, എനിക്കിനി പഠിക്കാൻ പോകാൻ പറ്റത്തില്ല, +2 പഠിക്കാൻ പോകാൻ പറ്റത്തില്ലായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ യേശുവേ എനിക്ക് പഠിക്കാൻ പോകണം എന്ന് നടന്ന് ഞാൻ നിലവിളിക്കുമായിരുന്നു. ആ സമയമൊക്കെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, വചനമൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ അമ്മയിലൂടെയാണ് കർത്താവ് ഒരു വചനം എന്നോട് സംസാരിച്ചത്. Habakkuk 3:19, യഹോവയ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിൽ മേൽ എന്നെ നടത്തുമറക്കുന്നു. ആ വചനം ഞാൻ വളരെയധികം മുറുകെ പിടിച്ചു, വിശ്വാസത്തോടെ മുറുകെ പിടിച്ചു. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നു. ഡോക്ടേഴ്സ് എനിക്ക് 1 മാസമെങ്കിലും റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കിടക്കയിലായിരുന്നിട്ട് പോലും യേശുവിൻ്റെ സ്നേഹം എനിക്ക് മനസ്സിലാക്കിയത്. ആ വചനമൊക്കെ വായിക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തി ഇത്രത്തോളം ഉണ്ടെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. കർത്താവിൻ്റെ സ്നേഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എന്നെ എപ്പോഴും ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. വളരെയധികം ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ടെൻഷൻ അടിക്കുമായിരുന്നു, നിരാശപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ വളരെയധികം പഴിച്ചു. പക്ഷെ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരുന്നത് കൊണ്ട് ഞാൻ അതിലൊക്കെയും തളരാതെ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിനൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. ഒരുപാട് നാൾ ക്ലാസ്സിൽ പോകാൻ ഒരുപാട് മുടക്കം ഉണ്ടായിരുന്നു. പക്ഷേ പരീക്ഷ പോലും എഴുതാൻ പറ്റുമോ എന്ന് ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. പക്ഷേ എൻ്റെ കർത്താവ് എന്നെ പരീക്ഷകളൊക്കെ എഴുതിപ്പിച്ചു. എൻ്റെ കർത്താവാണ് ഓരോ ദിവസവും എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് തന്നെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ഞാൻ അനുഭവിച്ചു യേശുവിനെ. ആ ദിവസങ്ങളിലൊക്കെ യേശുവിൻ്റെ വലിയ സ്നേഹം ഞാൻ അനുഭവിച്ചു. അതുമാത്രമല്ല,
പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ചെറുതായിട്ടല്ല, എൻ്റെ കർത്താവ് ആ തിന്മയെ ഏറ്റവും വലിയൊരു നന്മയാക്കി മാറ്റി. ഞാൻ നാശത്തിലോട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചുവെങ്കിലും കർത്താവ് അതിനെ വലിയൊരു നന്മയാക്കി മാറ്റി. 94% പാസ്സാകുവാൻ എൻ്റെ യേശുപ്പച്ചൻ എന്നെ സഹായിച്ചു. ആ വലിയ സ്നേഹത്തിനെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ആർഫലിൻ്റെ മീറ്റിംഗ്സിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ കർത്താവിൻ്റെ സ്നേഹത്തെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. നിലനിൽക്കാൻ പറ്റുന്നതാണ് ഒരു വലിയ കാര്യമെന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടാൻ എളുപ്പമാണ്, പക്ഷേ നിലനിന്ന് പോവുക എന്നുള്ളത് പ്രയാസമുള്ള ഒരു കാര്യമാണ്. വചനം പറയുന്നത് പോലെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു. അങ്ങനെ ഒരു പൊസിഷൻ അത് കർത്താവ് നമുക്ക് തരും, യേശുവിനെ വിശ്വസിക്കുന്ന ആ നിമിഷം തന്നെ. പക്ഷെ അതിൽ നിലനിന്ന് പോവുക, അതിന് അതിലൊരു പെർസിസ്റ്റൻസ്, അതെന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് നേടേണ്ട ഒരു കാര്യമാണ്. കഷ്ടതയിലായിരുന്നാലും ആ കർത്താവിന്റെ സാന്നിധ്യം അറിയുന്നത് അത് ഏറ്റവും വളരെ സന്തോഷം തരുന്നതാണ്. യൂച്ചിനോട് എന്താ പറയാനുള്ളത്? നമ്മളെ ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്നു, അവരോട് എന്താ പറയാനുള്ളത്? എനിക്ക് യൂച്ചിന്റെ മാതാപിതാക്കളോടാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും അധികം ഈ ലോകത്തിൽ ഏറ്റവും എന്തൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും യേശു കർത്താവ് എന്ന ഗിഫ്റ്റിനെ കൊടുത്താൽ അത് 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 മാത്രം മതി. നിങ്ങളുടെ മക്കളെ ഏറ്റവും നല്ല പാതയിൽ എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ കൂടെ ഇല്ല എങ്കിലും അവർക്ക് എന്തും യേശു കർത്താവിനോട് പറയുവാനായിട്ട് സാധിക്കും. അതാണ് ഞാനും എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കൊടുക്കാൻ പറ്റിയാലും ഇല്ലേലും യേശുവിനെ ഒന്ന് കൊടുക്കുക, ബാക്കിയെല്ലാം യേശു നോക്കിക്കോ. ഉറപ്പാണ്. ഓക്കെ, ചേച്ചി പറഞ്ഞു നിലനിൽക്കുന്നത് ആ വലിയ കാര്യം. അങ്ങനെയാണെങ്കിൽ അഭിരാമിക്ക് പറയാൻ പറ്റുമോ എങ്ങനെയാ ആത്മാവില് നിലനിൽക്കുന്നതെന്ന്? എന്താ തന്റെ ജീവിതം കൊണ്ട് അഭിരാമിക്ക് അതൊന്ന് പങ്കുവെക്കാൻ പറ്റുമോ? ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിശ്വാസത്തിൽ പോലും നിലനിൽക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഈ ദൈവാത്മാവിൻ്റെ നടത്തിപ്പില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം ആർക്കും സാധിക്കില്ല. കാരണം നമ്മൾ ഇന്ന് ഈ യൗവനപ്രായത്തിൽ ജീവിക്കുന്നത് പ്രലോഭനങ്ങളുടെ മധ്യേയും ലൗകിക മോഹങ്ങളുടെ മധ്യേയും. ദൈവത്തിൻ്റെ നടപ്പില്ലാതെ ആർക്കും ജീവിക്കാൻ സാധിക്കില്ല. ശരിയാണ്. ഒരുപക്ഷെ തെറ്റിപ്പോകാൻ ഉള്ള സകല അവസരങ്ങളും ഉള്ളപ്പോൾ തന്നെ, തെറ്റിലേക്ക് പോകാനുള്ള എല്ലാ അവസരങ്ങളും എല്ലാം മുമ്പിലുള്ളപ്പോൾ തന്നെ അതിലോട്ട് അകപ്പെടാതെ ജീവിക്കാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവാത്മാവ് വേണം. ശരിയാണ്. അത് ചേച്ചി മാതാപിതാക്കളോട് കൈമാറിയ ഒരു മെസ്സേജ്, അത് അതിൽ ഉൾപ്പെടുന്നതാണ്. ദൈവാത്മാവ് ഉണ്ടെങ്കിൽ പലപ്പോഴും മാതാപിതാക്കൾ വിഷമിക്കുന്ന ഒരു മേഖലയാണ്. എൻ്റെ കുഞ്ഞ് പലപ്പോഴും നല്ലൊരു കോളേജിലൊക്കെ വിടാൻ തന്നെ പേടിയാണ്. ആദ്യം നോക്കും കോളേജിലുള്ള പിള്ളേർ നല്ലതാണോ, പിള്ളേർ നല്ലതാണോ ഇല്ലയോ എന്ന് നോക്കുന്നതിന് മുമ്പ് ഉള്ളിൽ ദൈവാത്മാവ് ഉണ്ടോ എന്നൊന്ന് നോക്കാമെങ്കിൽ ആ കോളേജ് തന്നെ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന് അവിടെ പ്രവർത്തിക്കാൻ പറ്റും. ഓക്കെ അബ്രഹാമി. ഞാൻ ഇന്ന് ജീവിക്കുന്നത് പോലും ദൈവത്തിന്റെ കൃപയാലാണ്. എൻ്റെ 4 വയസ്സിൽ എൻ്റെ കിഡ്നിക്ക് ഒരു ഇൻഫെക്ഷൻ വന്നു. അതിൽ നിന്ന് ദൈവം എന്നെ പൂർണ്ണമായി വിടുവിച്ചു. ആ സൗഖ്യത്തിലൂടെയാണ് ഞാനും എൻ്റെ കുടുംബവും, ഞങ്ങൾ ദൈവത്തിന്റെ സ്നേഹം ആദ്യം മനസ്സിലാക്കിയത് ആ സൗഖ്യത്തിലൂടെയാണ്. എനിക്ക് തോന്നുന്നു അബ്രഹാമിയുടെ അമ്മ ആത്മഹത്യയെ പറ്റി പോലും ചിന്തിച്ചു അന്ന്, ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് വന്നപ്പോൾ. ഈ ബുദ്ധിമുട്ട് കഠിനമായപ്പോൾ വീണ്ടും 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 ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ആ സമയത്ത് എനിക്ക് തോന്നുന്നു പഴയതിനെ മറന്ന് യേശുവിനൊന്ന് വിട്ടുകൊടുക്കാൻ പറ്റാതിരുന്ന ഒരവസ്ഥയിലായിരുന്നു അങ്ങനെ ഒരു രോഗം വെളിപ്പെട്ടത് അല്ലേ. അപ്പനും അമ്മയെ സമർപ്പിച്ചു കൊടുത്തു ആ രോഗം. 4-ാമത്തെ വയസ്സിൽ വന്നത് ഇന്നുവരേക്കും വന്നിട്ടില്ല. കർത്താവിന്റെ കൃപ തന്നെയാണ്. പൗലോസ് പറഞ്ഞതുപോലെ ഞാനല്ല ജീവിക്കുന്നതിന് ക്രിസ്തുവാ അല്ലേ. അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം ഈ ദൈവാത്മാവ് നയിക്കുന്നത് കൊണ്ട് കിട്ടുന്നത്. എങ്ങനെയാ ഒരു മനുഷ്യന് പറയാൻ പറ്റുന്നത് ഞാനല്ല ജീവിക്കുന്നതിന് ക്രിസ്തുവാ? ഉറപ്പായിട്ടും പൗലോസ് അത് പറയണമെങ്കിൽ ഞാൻ എന്ന ഒരു വ്യക്തിക്കപ്പുറം ക്രിസ്തു എന്നൊരു വെളിപ്പാട് എന്നിലൂടെ തുറന്നു വരണം. എന്നിലൂടെ ഞാൻ പുറപ്പെടുന്നതിനേക്കാൾ അധികം എന്നിലൂടെ ക്രിസ്തു പുറപ്പെടണം. അങ്ങനെ ഒരു അവസ്ഥ വെളിപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ആത്മാവിന്റെ ഒരു നടത്തിപ്പ് ആവശ്യമാണ്. മാത്രമല്ല പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാവുന്നു. മരിക്കുന്നത് പോലെ ലാഭമാണ് എങ്കിൽ മരിക്കുന്നത് ലാഭവുമാണ്. തീർച്ചയായിട്ടും യേശു മരിച്ചാലും നിത്യത ഉറപ്പാണ്. ഉറപ്പാണ്. ഓക്കെ, ഇനി സുബ്രതയ്ക്ക് എന്ത് പറയാൻ പറ്റും? യേശുവിന് വേണ്ടി ജീവിച്ച യേശുവിന് വേണ്ടി മരിച്ച നഷ്ടം എങ്ങാനും ഉണ്ടോ? ഇല്ല, ഇനി മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. ആണ്, ഒരിക്കൽ പിശാച് അടിമയാക്കി വെച്ചു അപ്പോ ഇല്ലാത്ത സന്തോഷം, അപ്പോ കിട്ടാത്തൊരു സൗഖ്യം ഇന്ന് യേശു തന്നെങ്കിൽ യേശുവിന് വേണ്ടി അല്ലാതെ ഇനി വേറെ ആർക്ക്? ഇനി വേറെ ആർക്ക് വേണ്ടിയാ ജീവിക്കാനല്ലേ. ഓക്കെ, കർത്താവിന്റെ ഒരു വലിയ വലിയ കൃപയാണത്. അതുപോലെ രജിക്ക് എന്താ പറയാനുള്ളത് യേശുവിനെ പറ്റി? ഇങ്ങനെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു യേശു ഉണ്ടോ?
ഞാൻ രക്ഷയിലോട്ട് വരുന്നത് എൻ്റെ അനിയത്തി വഴിയാണ്. അതിനു മുമ്പ് ലോഹമോഹങ്ങൾക്ക് അടിമയായിരുന്നു ഞാൻ. വീട്ടിൽ തന്നെ എപ്പോഴും ടെൻഷനായിരുന്നു. പഠിക്കാൻ പോലും ഒരു താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. ഞാൻ ക്ലാസ്സിൽ പോകുമ്പോഴും പഠിക്കില്ല. ഫ്രണ്ട്സിൻ്റെ മൊബൈൽ ഫോണൊക്കെ വെച്ച് കളിയായിരുന്നു എൻ്റെ പണി. വീട്ടിൽ വന്നാൽ പോലും ടി വി കാണുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ അനിയത്തി ഒരു ദിവസം, ഞാനും അമ്മയും പുറത്തായിരുന്നു, അനിയത്തി കടന്ന് ഭയങ്കരമായിട്ട് അങ്ങ് അലറി വിളിക്കുകയായിരുന്നു. വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും അടുത്ത് ഓടിക്കൂടി അലർച്ച കേട്ട്. അങ്ങനെ ഗ്രീഷ്മ സിസ്റ്ററിനോട് അനിയത്തിയെടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. സിസ്റ്റർ അങ്ങനെ വന്നു അനിയത്തിയുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ സൗഖ്യം അവൾക്ക് കിട്ടി. ഒരു ദിവസം RFL മീറ്റിംഗിലേക്ക് അവൾ പോവുകയും അവൾ അഭിഷേകത്തിൽ ആരാധിക്കുകയും ദർശനം കാണുകയും. സഹോദരിയുടെ ആ ഒരു സാക്ഷ്യം കണ്ടിട്ടായിരുന്നു രക്ഷയിലേക്ക് വന്നതൊക്കെ. ഓക്കെ, എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ അതൊരു വലിയ സാക്ഷ്യമാണ്. ഞാനും ശുശ്രൂഷ നമ്മുടെ RFL മീറ്റിംഗ് ഒക്കെ ആരംഭിച്ച ഒരവസരം അല്ലേ, എൻ്റെ ലൈഫിലും അതൊരു വലിയ വലിയ വലിയൊരു സാക്ഷ്യമാണ്. കാരണം ശുശ്രൂഷ ആരംഭിച്ച് 2 മാസമേ ആയിട്ടുള്ളൂ, പ്ലസ് ടുവിൽ പഠിക്കുകയാണ്, ഒരു കൊച്ചുകുട്ടിയെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞൊക്കെ അങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്താ. ഞങ്ങൾ അയൽവാസികളാണ്, ഇച്ചിരി കുറച്ചപ്പുറത്താണ്. അവിടുന്ന് തൻ്റെ സഹോദരിയുടെ കരച്ചിൽ എൻ്റെ വീട് വരെയും കേൾക്കുന്നുണ്ട്. അല്ലറി വിളിക്കുകയാണ് ഇങ്ങനെ പിശാചു ബാധിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഗ്രീഷ്മയെ വിളിക്കുക, ഗ്രീഷ്മയെ വിളിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ എന്നെ വിളിച്ചു. ഞാനാണ് വീട്ടിൽ ഇരുന്ന് വിറക്കുക. കർത്താവ് ആദ്യമായിട്ട് ഭൂതശാന്തി ശുശ്രൂഷ ചെയ്യാൻ പോവുകയാണ്. ശുശ്രൂഷ തുടങ്ങിയിട്ടേ ഉള്ളൂ പലരും പിശാചിനെയൊക്കെ ശാസിച്ച് പുറത്താക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാനൊരു കൊച്ചാണ്, ഞാൻ പറഞ്ഞാൽ വല്ലതും നടക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഞാനും വേവലാതിപ്പെട്ട് മുട്ടുകുത്തുന്ന സമയത്ത് കർത്താവിനോട് ചോദിച്ചു, യേശുവേ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഞാൻ പോണോ വേണ്ടയോ, എനിക്കിത് മാത്രം അറിഞ്ഞാൽ മതി. മുട്ടുകുത്തുമ്പോൾ കർത്താവ് പറഞ്ഞു, ധൈര്യമായിട്ട് നീ പൊക്കോ, നിൻ്റെ കൈയോടുകൂടെ ഞാനിരിക്കും, നിൻ്റെ അധരത്തോടൊപ്പം ഞാനിരിക്കും. ബൈബിൾ എടുത്തു പോയി തല കൈവച്ചു, ഉടനെ തന്നെ കർത്താവ് വിടുവിച്ചു. വലിയ അത്ഭുതത്തെ കർത്താവ് അവിടെ പ്രവർത്തിച്ചു. എനിക്കും എൻ്റെ ലൈഫിലും അതൊരു വലിയ സാക്ഷ്യമാണ്. പ്രായം യേശുവിനൊരു വിഷയമേ അല്ല. അങ്ങനെയാണെങ്കിൽ യോവേൽ പ്രവാചകം പ്രവചിക്കത്തില്ലല്ലോ, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങളെ കാണുമെന്നൊക്കെ. ഓക്കെ, അന്ന് പൈശാചികമായിട്ടുള്ള വലിയൊരു ബുദ്ധിമുട്ടിലായിരുന്നു അല്ലേ ഗ്രീഷ്മ? എനിക്ക് തോന്നുന്നു എന്റെ കസിനാണ്. ഓ, കസിനാണ്. അപ്പോ അവൾക്ക് ഈ ബുദ്ധിമുട്ട് കാരണം ഒരുപാട് നാളായി ഞങ്ങൾ പലയിടത്തും കൊണ്ടുപോയിട്ടുണ്ട് ഈ ഒരു ഭൂതശാന്തിക്ക് വേണ്ടി. ഇതൊന്നും അവർക്കൊരു മോചനം കിട്ടാൻ വേണ്ടി പല ആരാധനകളിലും പങ്കെടുത്തു. അവർ പലയിടത്തും പോയപ്പോൾ അവരുടെ ചിട്ടപ്രകാരം ഉപവാസത്തോടും നിർബന്ധിച്ചുള്ള ഒരുപാട് അവരുടെ ചിട്ടക്രമങ്ങളുണ്ട്. ഭൂതശാന്തിക്ക് ഇങ്ങനെയൊക്കെ പാലിച്ചാലേ ഭൂതശാന്തി കിട്ടും. എനിക്ക് തോന്നുന്നു ജില്ലയിലുണ്ട്. അതെ, അങ്ങനെ അവരുടെ ചിട്ടപ്രകാരം എല്ലാം നോക്കി, പക്ഷേ മണിക്കൂറുകൾ ഇതിനു വേണ്ടി ചെലവിട്ടിട്ടും ഈ ഭൂതശാന്തി നടക്കുന്നില്ല. അവസാനം അവര് ദിവസം ഇതായിരുന്നു, അവസാനം പ്രാർത്ഥിച്ചു വിടും, നിങ്ങൾക്ക് തൽക്കാലം മാറ്റിയിട്ടുണ്ട്, മാറ്റിയെന്നല്ല തൽക്കാലം കുട്ടിയുടെ ശരീരത്തിനോ ജീവനോ ആപത്ത് വരാത്ത രീതിയിൽ പ്രാർത്ഥിച്ചു വിട്ടിട്ടുണ്ട്, ഇനിയും നിങ്ങൾ അടുത്ത ദിവസങ്ങളിലോ അടുത്ത ആരാധനകളിലോ വരിക, നമുക്ക് നോക്കാം. ഇത് തന്നെയായിരുന്നു സ്ഥിരം. അപ്പോൾ അവരിലൊന്നും നടക്കാത്തൊരത്ഭുതം ഞങ്ങൾ RFL കണ്ടു. RFL ഗ്രീഷ് അവൾ പറഞ്ഞതുപോലെ ഗ്രീഷ്മ പോയി പ്രാർത്ഥിച്ചു, മാറി. അതിനുശേഷമാണ് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വെച്ചിട്ടാണ് RFL ഫസ്റ്റ് മീറ്റിംഗ് തുടങ്ങുന്നത്. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. ആ മീറ്റിംഗിൽ ആദ്യം മുതൽ അവൾ ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ കുറച്ച് പേരായിട്ട് കുറച്ച് ചുരുക്കം ചില ആൾക്കാർ മാത്രമായിട്ട് തുടങ്ങിയ ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. ആ സമയങ്ങളിൽ പലരും അഭിഷേകത്തിൽ ആരാധിക്കുന്നത് കണ്ടു. അപ്പോൾ എവളെയും നമ്മൾ വീക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യമായി എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളിൽ ആദ്യമായി അഭിഷേകം പ്രാപിച്ചത് അവളാണെന്ന് തോന്നുന്നു. ദർശനം കണ്ടതും അവള് ആത്മാവിൽ ആരാധിച്ചതും ഞങ്ങൾ നോക്കിയതും, ഞങ്ങൾ പോലും ആരാധിക്കുന്നതിന് മുന്നേ ഭൂതത്തിന്റെ അല്ലെങ്കിൽ പൈശാചിന്റെ പിടിയിലായിരുന്ന ആ അതേ വ്യക്തി തന്നെയാണ് ആദ്യമായി ഞങ്ങളുടെ മീറ്റിംഗില് കുഞ്ഞുങ്ങളിൽ അഭിഷേകത്തിൽ ആരാധിച്ചത്. അതൊരു വലിയ അനുഭവമാണ്, വലിയൊരു പ്രവൃത്തി തന്നെയാണ്. ഓക്കെ, ഇന്ന് നമ്മളെല്ലാം ശക്തിയോടെ കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്. പൗലോസ് പറഞ്ഞതുപോലെ ഇനി ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. നമ്മളാരും നമുക്കായി തന്നെ ജീവിക്കുന്നില്ല. അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും ഒരുപാട് പേര് ലോകത്തിൻ്റെ പിടിയിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് ഒരു വലിയ സാക്ഷ്യം, യേശു ജീവിക്കുന്നു എന്ന വലിയൊരു സാക്ഷ്യം. അത് വലിയൊരു കർത്താവിൻ്റെ കൃപ തന്നെയാണ്. അതുപോലെ അജില ഇവിടെ ഇരിപ്പുണ്ട്, അജിലയ്ക്ക് പറയാനുണ്ട്. എങ്ങനെയാ അജിലയുടെ ജീവിതത്തിൽ യേശുവിൻ്റെ പ്രവൃത്തി എങ്ങനെയായിരുന്നു? RFL മീറ്റിങ്ങിൽ ഞങ്ങൾ എല്ലാ വേഴ്ചയും ഇവിടെ പങ്കെടുക്കാറുണ്ട്. ഞങ്ങളുടെ കുടുംബത്തോടെയാണ് ഇവിടെ പങ്കെടുക്കാൻ വരുന്നത്. ഒരു ദിവസം വ്യാഴാഴ്ച എൻ്റെ ആൻറ്റി
ഇവിടെ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ സിസ്റ്റർ സ്റ്റേജിൽ കയറിയിട്ടില്ലായിരുന്നു. അതിനു മുമ്പ് എൻ്റെ ആൻറ്റി ഒരു ദർശനം കണ്ടായിരുന്നു. സ്റ്റേജിൻ്റെ വലത്തുഭാഗത്ത് നിന്നൊരു പ്രകാശം വരികയും അതിലൂടെ തന്നെ ആൻറ്റി ഒരു ശബ്ദം കേട്ടായിരുന്നു, നീ ഇന്നൊരു പുതിയ വ്യക്തിയായി വീട്ടിൽ മടങ്ങിപ്പോവും. അതുപോലെ തന്നെ ഗ്രീഷ്മ സിസ്റ്റർ പ്രസംഗമൊക്കെ ആരംഭിച്ചു. അത് കഴിഞ്ഞ് ആരാധനയ്ക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആൻറ്റിയെ ഫ്രണ്ടിലോട്ട് വിളിക്കുകയും ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുപോലെ ആൻറ്റി, എനിക്ക് തോന്നുന്നു ആൻറ്റി അന്ന് സാക്ഷ്യം പറഞ്ഞു, അങ്ങനെ അത് നമ്മളെല്ലാവരും അറിയുന്നത് തന്നെ അല്ലേ. ശരിക്കും പരിശുദ്ധാത്മാവ്, ഞാന് ആലയത്തിനുള്ളിൽ തന്നെ കയറുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഇടപെട്ടു, നീന്നൊരു അത്ഭുതം പ്രാപിക്കുവെന്ന്. അതേ ആത്മാവ് എന്നോടും പറഞ്ഞു ആൻറ്റിയെ ഫ്രണ്ടിലോട്ട് വിളിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ. കർത്താവിൻ്റെ ഒരു വലിയ നിയന്ത്രണം. ഓക്കെ അജില, ഇനി എന്താ പറയാനുള്ളത്? ദർശനം കണ്ടതുപോലെ എന്നെ ആൻറ്റി ഒരു സന്തോഷവതിയായിട്ടാണ് വീട്ടിൽ മടങ്ങിപ്പോയത്. ഓക്കെ, അതുപോലെ നേരത്തെ അലീനെ പറഞ്ഞതുപോലെ വേറൊരു കൊച്ചുകുട്ടി ഉണ്ട്, അജിനയാണ്. അജിനയ്ക്കും പറയാനുണ്ട്. എന്തോ, എന്താ അജിന? എൻ്റെ പപ്പയ്ക്ക് രണ്ട് കാല് സുഖമില്ലാത്ത ആളാണ്. പപ്പയ്ക്ക് ഒരിക്കലും സ്നാനം എടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ നല്ല വിഷമിച്ചു. എന്നാൽ ജൂൺ മാസം സ്നാനം എടുക്കാൻ പറ്റി. ആ ദൈവത്തിന് നന്ദി പറയും. ഓക്കെ, ഓർക്കുന്നുണ്ടായിരിക്കും സുബിതയൊക്കെ. രണ്ട് കാലും സുഖമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു ഒരിക്കലും സ്നാനപ്പെടാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ തിരുവത്താഴം എടുത്തോ, കർത്തൃമേശയിൽ പങ്കെടുത്തോ, സ്നാനപ്പെടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് കർത്തൃമേശ വരെ കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എടുത്തുകൊണ്ടാണ് സ്നാനേൽക്കാനായിട്ട് എല്ലാവരും എടുത്ത് സ്നാനപ്പെടുത്തിയ ഒരവസ്ഥയായിരുന്നു. ഓക്കെ, കർത്താവിന് മഹത്വം. എങ്കിലും അദ്ദേഹത്തിന് സ്നാനപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് അന്ന് കൃപ കൊടുത്തു. എനിക്ക് തോന്നുന്നു അന്ന് 38 പേര് സ്നാനപ്പെടുവാനുണ്ടായിരുന്നു. കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു അത്. എങ്ങനെയാ സുബിത, സ്കൂൾ ലൈഫിലൊക്കെ യേശുവിനെ പറ്റി പറയാറുണ്ടോ? പറയാറുണ്ട്. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്ന എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടുണ്ട്. അവളൊരു അക്രൈസ്തവ കുടുംബത്തിലെ കുട്ടിയാണ്. അവളുടെ അമ്മയ്ക്ക് സ്ഥിരമായിട്ട് നെഞ്ചുവേദന വരാറുണ്ട്. അവർ പല പരിശോധനകൾ നടത്തിയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അവളുടെ അമ്മയുടെ നെഞ്ചുവേദന കൂടുകയും അവൾക്ക് വളരെ വിഷമം ഉണ്ടാവുകയും ചെയ്തു. ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അവൾക്ക് ബൈബിളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും അവളുടെ അമ്മയുടെ നെഞ്ചുവേദന മാറിപ്പോ. ഇതുവരെ അവളുടെ അമ്മയുടെ നെഞ്ച് പിന്നെ വന്നിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് വന്നോണ്ടിരുന്നതാ. അതെ, നിങ്ങൾ പ്രാർത്ഥിക്കാനും തുടങ്ങിയിട്ടുണ്ട്. വിജില പ്രാർത്ഥിക്കാറില്ലേ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ? ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ആദ്യം അക്രൈസ്തവർക്ക് വേണ്ടിയാണ് കൂടുതലായി ഞാനും അവരെടുത്താണ് സുവിശേഷം പറയുന്നത്. ആദ്യം ഇതേപോലൊരു ദൈവത്തിന്റെ വചനമില്ല, ദൈവമില്ല, ദൈവത്തിന് ഇങ്ങനെ ഒരു ശക്തിയുണ്ടോ രോഗ സൗഖ്യമാക്കാനും പലവിധമായ പ്രശ്നങ്ങൾ സൗഖ്യമാക്കാനും ഇങ്ങനെ ഒരു ദൈവമുണ്ടോ എന്ന് പറയുമെങ്കിലും ഞാൻ പിന്നെ ബൈബിളൊക്കെ കൊണ്ടുപോകും. ബൈബിളൊക്കെ കൊണ്ടുപോയി അവിടെ ഇരുന്ന് വായിക്കും. അപ്പം അവരിങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഒന്ന് ഒഴിഞ്ഞ് മാറി ഞാൻ പോകുമ്പോൾ ഞാൻ ഇരുന്ന് ബൈബിള് ഡെസ്കിലിരുന്ന് ഡെസ്കിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന് വായിച്ചുകൊണ്ടിരിക്കും. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടി ഞാൻ എന്നെ ഒരു അക്രൈസ്തവ ഒരു കുട്ടി തന്നെയാണ് എൻ്റെ അടുത്ത് ചോദിച്ച് ഇടി എനിക്കും കൂടെ ഒന്ന് വായിക്കാൻ തരുമോ എന്ന് ചോദിച്ചവള്. അപ്പം ഞാൻ ഇങ്ങനെ കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ ഞാൻ സ്ഥിരമായി ബൈബിൾ കൊണ്ടുപോയി അവരടുത്ത് രക്ഷയുടെ നമ്മൾ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ വചനം അവരടുത്ത് കൂടുതലായി. ദൈവത്തെ പഠിച്ചും ദുഷിച്ചും നടക്കുന്നവരുടെ ഇടയിൽ ദൈവത്തിന്റെ വചനം കൂടുതലായി പറയാൻ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ അധികമായി അവരുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടല്ല. ആദ്യമൊക്കെ നിന്ദിച്ചവരൊക്കെ ഈ കൃപയിലോട്ട് കൂടുതലായി അക്രൈസ്തവരാണ്, ദൈവമില്ല എന്ന് തള്ളിയ. പക്ഷെ ഇപ്പോൾ ഞാൻ ഇരുന്ന് ബൈബിൾ വായിക്കുന്നത് അവർ സംസാരിക്കുമ്പോൾ അവർ കളിവാക്കും, ചോദിക്കാറുണ്ട് ഇതിലെന്താ ഞങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞു തരുമോ. ആദ്യം ഞാൻ ഇവരോടൊക്കെ കളിവാക്ക് പറഞ്ഞുകൊണ്ടിരുന്നവരാണ്, ഞാനും കൂടെ കൂടിയവരാണ്. പക്ഷേ ഒരു നിമിഷത്തിൽ ഞാൻ ദൈവഭാഗത്തേക്ക് വന്നതിന് ശേഷം മാറിയപ്പോൾ അവർക്ക് എന്തോ മനസ്സിലായി, വിജിലയിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു, എന്തോ ഒരു മാറ്റം വെളിപ്പെട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പണ്ടൊക്കെ എന്നെയും കുറ്റം പറഞ്ഞവരും എന്താ ഈ നമ്മുടെ രീതിയൊക്കെ കളിയാക്കിയവരെല്ലാം ഇന്ന് നമ്മുടെ ആലയത്തിൽ നമ്മുടെ കൂടെ ആരാധിക്കുന്നുണ്ട്. ഓക്കെ, അത് വലിയൊരു കൃപയാണ്. അർച്ചനയ്ക്ക് എന്താ പറയാനുള്ളത്? ഞാനൊരു പാരമ്പര്യ ക്രിസ്തീയ സഭയിൽ പങ്കെടുത്ത ഒരാളായിരുന്നു. അവിടുത്തെ വചനങ്ങളുടെ മർമ്മം അറിയാതെ കാണാതെ പഠിച്ച് പറയുകയായിരുന്നു എൻ്റെ പതിവ്. എന്നാൽ ഈ ആരാധനയ്ക്ക് വന്നതിന് ശേഷം എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയാൻ സാധിച്ചു. അതുമാത്രമല്ല ആത്മാവിലെ സത്യത്തിൽ ആരാധിക്കാനും കഴിഞ്ഞു. എനിക്കിപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, സ്കൂളിലൊക്കെ ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ ഓക്കെ. അന്യഭാഷയിൽ ആരാധിക്കുന്നു, ദർശനങ്ങളെ കാണാനും സാധിക്കുന്നു. ഈ ഇടയ്ക്ക് ഞാനൊരു ദർശനം കണ്ടത് കല്ലറകളൊക്കെ പൊട്ടി അതിൽ നിന്നും എല്ലുകൾക്ക് ജീവൻ വെച്ച് അവരൊക്കെ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതാണ്. ഓ,
കർത്താവിന്റെ ഒരു വലിയ മഹത്വമാണ് അത്. ഓക്കെ, അന്ത്യകാലത്തിന്റെ ഒരു ഉണർവിനെ കൂടെ കർത്താവ് വെളിപ്പെടുത്തുന്ന നിലവാരത്തിലുള്ള ഒരു ദർശനം. എത്രയിലാ അർച്ചന പഠിക്കുന്നത്? ഏഴാം ക്ലാസ്. ഏഴാം ക്ലാസ്സിൽ. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അർച്ചന ഇങ്ങനെയൊക്കെ ദർശനം കാണുമ്പോ അതിശയിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ കർത്താവെ എന്താ ഇതൊക്കെ എന്ന്? അതിശയം തോന്നിയിട്ടുണ്ടോ? അതിശയം തോന്നിയിട്ടുണ്ട്, പക്ഷെ അത് കർത്താവ് ഉള്ളിലുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായി. ഓ, ഈ ചെറിയ പ്രായത്തിൽ തന്നെ യേശു എന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ടോ? എന്റെ ഉള്ളിൽ യേശുവാ, യേശുവിൽ ജീവിക്കണം, യേശു എന്നൊരു സത്യം ഉണ്ടെന്നൊക്കെ പറയാറുണ്ടോ? പറയാറുണ്ട്. എന്താ, അവരൊക്കെ അംഗീകരിക്കാറുണ്ടോ? അവരൊക്കെ അംഗീകരിക്കാറുണ്ട്. ഉണ്ട്. അത് തന്നെ വലിയ കാര്യമാണ് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഈ ചെറിയ പ്രായത്തിൽ പറയാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഓക്കെ, സ്കൂൾ ലൈഫിൽ ഒരുപാട് ഒരുപാട് ശുശ്രൂഷകളൊക്കെ, കുഞ്ഞു കുഞ്ഞു ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നവരാ നിങ്ങൾ ഓരോരുത്തരും. എനിക്കും വലിയ സന്തോഷമുണ്ട്. ഇടയ്ക്ക് ആര്യ പറയുകയുണ്ടായി, ആര്യയുടെ സ്കൂളിൽ ഉണ്ടായ ഒരു അനുഭവം പങ്കുവെക്കാമോ? അത് സ്കൂളിലല്ല, എൻ്റെ നാട്ടിലുള്ള ഒരു കുട്ടി തന്നെയാണ്. ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അവൾ എന്തുണ്ടെങ്കിലും എന്നോട് പറയുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഭാരമുണ്ടായിരുന്നു. രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല. രാത്രി ഉറങ്ങുമ്പോഴേക്കും ശരീരത്തിൽ കൂടെ പാമ്പ് ഇഴയുന്നതായി ഒരു അനുഭവം. അപ്പോൾ ബൈബിളിനടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് കിടക്കും, എന്നാലും ഉറക്കം വരാത്തൊരവസ്ഥ. പിറ്റേ ദിവസം എന്നോട് ഇപ്രകാരം പറയണ്ടായി, നീ പ്രാർത്ഥിക്കണം, എനിക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, എവിടെ നോക്കിയാലും പാമ്പിൻ്റെ രൂപം, എനിക്ക് പേടിയാകുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഭാരപ്പെട്ടു. ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. പിറ്റേ ദിവസം ഞാൻ അവളെ വീണ്ടും കണ്ടു. അവൾ പറഞ്ഞു, എനിക്കിപ്പോൾ ഒന്നും തോന്നുന്നില്ല, ഒരു ഭയവുമില്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഞാനിപ്പോൾ ആയിരിക്കുന്നു, എനിക്കിപ്പോൾ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് മാറിയതോടെ. ഓക്കെ, ആര്യ എത്ര അല്ല പഠിക്കുന്നത്? പ്ലസ് ടു. അപ്പോൾ സ്കൂൾ ലൈഫിൽ തന്നെ അങ്ങനെ ഒരു സാക്ഷ്യം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഉറങ്ങാൻ പോലും പറ്റാതെ, ഒരു തരത്തിൽ പറഞ്ഞാൽ പൈശാചികമായിട്ടുള്ള ഒരു ട്രബിൾ ആയിരുന്നു അത്. അതിൻ്റെ മേലും പ്രാർത്ഥിക്കുവാൻ, ജയം നേടുവാൻ തക്കെ വണ്ണം കർത്താവ് ഒരുക്കി. വലിയ കൃപ തന്നെയാണത്. അഭിജിത്തിനും പറയാനില്ലേ, കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അവരിൽ സൗഖ്യം നടന്നതും ഒക്കെ? ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത്തരത്തിലൊരു സംഭവം നടന്നത്. എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു ഉച്ച സമയമായപ്പോൾ നല്ല കഠിനമായൊരു തലവേദന ഉണ്ടായി. വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു, വീട്ടിൽ സ്കൂളിലിരിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് എല്ലാവരും കൈയെഴുവാനൊക്കെ പോയ സമയത്ത് ഞാൻ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ സുഖമായി. പിന്നെ താഴെ പോയി HMന്റെ അടുത്ത് പറഞ്ഞു, എനിക്കിപ്പോൾ സുഖമുണ്ട്, വീട്ടിലിരുന്ന് വരണമെന്ന് പറഞ്ഞു. ഓക്കെ, കർത്താവിനും മഹത്വം. കൂടെ നടന്ന അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇന്ന് ഇത്രയും സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തന്നെ വന്നിരുന്നത് പറയണമെങ്കിൽ ഇതിൽ സത്യമുണ്ട്, ഞങ്ങളത് അനുഭവിച്ചതാ, ഞങ്ങൾ കണ്ടതാ, കേട്ടതാ, അതുറപ്പാ. കഴിഞ്ഞ ആഴ്ച ഒരുപാട് സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിൻ്റെ തുടർഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനിയും ഞങ്ങൾക്ക് പറയാനുള്ളതിനെ കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെല്ലാം ശക്തിയോടെ കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്. പൗലോസ് പറഞ്ഞതുപോലെ ഇനി ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. നമ്മളാരും നമുക്കായി തന്നെ ജീവിക്കുന്നില്ല. അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും ഒരുപാട് പേര് ലോകത്തിൻ്റെ പിടിയിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് ഒരു വലിയ സാക്ഷ്യം, യേശു ജീവിക്കുന്നുവെന്ന് വലിയൊരു സാക്ഷ്യം. അത് വലിയൊരു കർത്താവിൻ്റെ കൃപ തന്നെയാണ്. അതുപോലെ അജില ഇവിടെ ഇരിപ്പുണ്ട്, അജിലയ്ക്ക് പറയാനുണ്ട്. എങ്ങനെയാ അജിലയുടെ ജീവിതത്തിൽ യേശുവിൻ്റെ പ്രവൃത്തി എങ്ങനെയായിരുന്നു? RFL മീറ്റിങ്ങിൽ ഞങ്ങൾ എല്ലാ വേഴ്ചയും ഇവിടെ പങ്കെടുക്കാറുണ്ട്. ഞങ്ങളുടെ കുടുംബത്തോടെയാണ് ഇവിടെ പങ്കെടുക്കാൻ വരുന്നത്. ഒരു ദിവസം വ്യാഴാഴ്ച എൻ്റെ ആൻറ്റി ഇവിടെ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ സിസ്റ്റർ സ്റ്റേജിൽ കയറിയിട്ടില്ലായിരുന്നു. അതിനുമുമ്പ് എൻ്റെ ആൻറ്റി ഒരു ദർശനം കണ്ടായിരുന്നു. സ്റ്റേജിൻ്റെ വലത്തുഭാഗത്ത് നിന്ന് ഒരു പ്രകാശം വരികയും അതിലൂടെ തന്നെ ആൻറ്റി ഒരു ശബ്ദം കേട്ടായിരുന്നു, നീ ഇന്നൊരു പുതിയ വ്യക്തിയായി വീട്ടിൽ മടങ്ങിപ്പോവും. അതുപോലെ തന്നെ ഗ്രീഷ്മ സിസ്റ്റർ പ്രസംഗമൊക്കെ ആരംഭിച്ചു. അത് കഴിഞ്ഞ് ആരാധനയ്ക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആൻറ്റിയെ ഫ്രണ്ടിലോട്ട് വിളിക്കുകയും ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുപോലെ ആൻറ്റി, എനിക്ക് തോന്നുന്നു ആൻറ്റി അന്ന് സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ അത് നമ്മളെല്ലാവരും അറിയുന്നത് തന്നെ അല്ലേ? ശരിക്കും പരിശുദ്ധാത്മാവ്, ഞാന് ആലയത്തിനുള്ളിൽ തന്നെ കയറുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഇടപെട്ടു, നീ ഇന്നൊരു അത്ഭുതം പ്രാപിക്കുവെന്ന്. അതേ ആത്മാവ് എന്നോടും പറഞ്ഞു ആൻറ്റിയെ ഫ്രണ്ടിലോട്ട് വിളിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ. കർത്താവിൻ്റെ ഒരു വലിയ നിയന്ത്രണം. ഓക്കെ അജില, ഇനി എന്താ പറയാനുള്ളത്? ദർശനം കണ്ടതുപോലെ എന്നെ ആൻറ്റി ഒരു സന്തോഷവതിയായിട്ടാണ് വീട്ടിൽ മടങ്ങിപ്പോയത്. ഓക്കെ,
അതുപോലെ നേരത്തെ അലീനയെ പറഞ്ഞതുപോലെ വേറൊരു കൊച്ചുകുട്ടി ഉണ്ട്, അജിനയാണ്. അജിനയ്ക്കും പറയാനുണ്ട് എന്തോ. എന്താ അജിന? എൻ്റെ പപ്പയ്ക്ക് രണ്ട് കാല് സുഖമില്ലാത്ത ആളാണ്. പപ്പയ്ക്ക് ഒരിക്കലും സ്നാനം എടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ നല്ല വിഷമിച്ചു. എന്നാൽ ജൂൺ മാസം സ്നാനം എടുക്കാൻ പറ്റി. ആ ദൈവത്തിന് നന്ദി പറയാം. ഓക്കെ, ഓർക്കുന്നുണ്ടായിരിക്കും സുബിതയൊക്കെ. രണ്ട് കാലും സുഖമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു ഒരിക്കലും സ്നാനപ്പെടാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ തിരുവത്താഴം എടുത്തോ, കർത്തൃമേശയിൽ പങ്കെടുത്തോ, സ്നാനപ്പെടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് കർത്തൃമേശ വരെ കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എടുത്തുകൊണ്ടാണ് സ്നാനേൽക്കാനായിട്ട് ഓ എല്ലാവരും എടുത്ത് സ്നാനപ്പെടുത്തിയ ഒരവസ്ഥയായിരുന്നു. ഓക്കെ, കർത്താവിന് മഹത്വം. എങ്കിലും അദ്ദേഹത്തിന് സ്നാനപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് അന്ന് കൃപ കൊടുത്തു. എനിക്ക് തോന്നുന്നു അന്ന് 38 പേര് സ്നാനപ്പെടുവാനുണ്ടായിരുന്നു. കർത്താവിന്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു അത്. എങ്ങനെയാ സുബിത, സ്കൂൾ ലൈഫിലൊക്കെ യേശുവിനെ പറ്റി പറയാറുണ്ടോ? പറയാറുണ്ട്. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്ന എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടുണ്ട്. അവളൊരു അക്രൈസ്തവ കുടുംബത്തിലെ കുട്ടിയാണ്. അവളുടെ അമ്മയ്ക്ക് സ്ഥിരമായിട്ട് നെഞ്ചുവേദന വരാറുണ്ട്. അവർ പല പരിശോധന നടത്തിയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അവളുടെ അമ്മയുടെ നെഞ്ചുവേദന കൂടുകയും അവൾക്ക് വളരെ വിഷമം ഉണ്ടാവുകയും ചെയ്തു. ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അവൾക്ക് ബൈബിളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും അവളുടെ അമ്മയുടെ നെഞ്ചുവേദന മാറിപ്പോ. ഇതുവരെ അവളുടെ അമ്മയുടെ നെഞ്ച് പിന്നെ വന്നിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് വന്നോണ്ടിരുന്നതാ. അതെ, നിങ്ങൾ പ്രാർത്ഥിക്കാനും തുടങ്ങിയിട്ടുണ്ട്. വിജില പ്രാർത്ഥിക്കാറില്ലേ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ? ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ആദ്യം അക്രൈസ്തവർക്ക് വേണ്ടിയാണ് കൂടുതലായി ഞാനും അവരെടുത്താണ് സുവിശേഷം പറയുന്നത്. ആദ്യം ഇതേപോലൊരു ദൈവത്തിന്റെ വചനമില്ല, ദൈവമില്ല, ദൈവത്തിന് ഇങ്ങനെ ഒരു ശക്തിയുണ്ടോ രോഗ സൗഖ്യമാക്കാനും പലവിധമായ പ്രശ്നങ്ങൾ സൗഖ്യമാക്കാനും ഇങ്ങനെ ഒരു ദൈവമുണ്ടോ എന്ന് പറയുമെങ്കിലും ഞാൻ പിന്നെ ബൈബിളൊക്കെ കൊണ്ടുപോകും. ബൈബിളൊക്കെ കൊണ്ടുപോയി അവിടെ ഇരുന്ന് വായിക്കും. അപ്പം അവരിങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഒന്ന് ഒഴിഞ്ഞ് മാറി മാറി ഞാൻ പോകുമ്പോൾ ഞാൻ ഇരുന്ന് ബൈബിൾ ഡെസ്കിലിരുന്ന് ഡെസ്കിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന് വായിച്ചുകൊണ്ടിരിക്കും. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നെ ഒരു അക്രൈസ്തവ ഒരു കുട്ടി തന്നെയാണ് എൻ്റെ അടുത്ത് ചോദിച്ച് എടി എനിക്കും കൂടെ ഒന്ന് വായിക്കാൻ തരുമോ എന്ന് ചോദിച്ചവള്. അപ്പം ഞാൻ ഇങ്ങനെ കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ ഞാൻ സ്ഥിരമായി ബൈബിൾ കൊണ്ടുപോയി അവരടുത്ത് രക്ഷയുടെ നമ്മൾ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ വചനം അവരടുത്ത് കൂടുതലായി. ദൈവത്തെ പഠിച്ചും ദുഷിച്ചും നടക്കുന്നവരുടെ ഇടയിൽ ദൈവത്തിന്റെ വചനം കൂടുതലായി പറയാൻ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ അധികമായി അവരുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടല്ല. ആദ്യമൊക്കെ നിന്ദിച്ചവരൊക്കെ ഈ കൃപയിലോട്ട് കൂടുതലായി അക്രൈസ്തവരാണ്, ദൈവമില്ല എന്ന് തള്ളിയ. പക്ഷെ ഇപ്പോൾ ഞാൻ ഇരുന്ന് ബൈബിൾ വായിക്കുന്നത് അവരുടെ അവർ സംസാരിക്കുമ്പോൾ അവർ കളിവാക്കും, ചോദിക്കാറുണ്ട് ഇതിലെന്താ ഞങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞു തരുമോ. ആദ്യം ഞാൻ ഇവരോടൊക്കെ കളിവാക്ക് പറഞ്ഞുകൊണ്ടിരുന്നവരാണ്, ഞാനും കൂടെ കൂടിയവരാണ്. പക്ഷേ ഒരു നിമിഷത്തിൽ ഞാൻ ദൈവഭാഗത്തേക്ക് വന്നതിന് ശേഷം മാറിയപ്പോൾ അവർക്ക് എന്തോ മനസ്സിലായി, വിജിലയിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു, എന്തോ ഒരു മാറ്റം വെളിപ്പെട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പണ്ടൊക്കെ എന്നെയും കുറ്റം പറഞ്ഞവരും എന്താ ഈ നമ്മുടെ രീതിയൊക്കെ കളിയാക്കിയവരെല്ലാം ഇന്ന് നമ്മുടെ ആലയത്തിൽ നമ്മുടെ കൂടെ ആരാധിക്കുന്നുണ്ട്. ഓക്കെ, അത് വലിയൊരു കൃപയാണ്. അർച്ചനയ്ക്ക് എന്താ പറയാനുള്ളത്? ഞാനൊരു പാരമ്പര്യ ക്രിസ്തീയ സഭയിൽ പങ്കെടുത്ത ഒരാളായിരുന്നു. അവിടുത്തെ വചനങ്ങളുടെ മർമ്മം അറിയാതെ കാണാതെ പഠിച്ച് പറയുകയായിരുന്നു എൻ്റെ പതിവ്. എന്നാൽ ഈ ആരാധനയ്ക്ക് വന്നതിന് ശേഷം എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയാൻ സാധിച്ചു. അതുമാത്രമല്ല ആത്മാവിലെ സത്യത്തിൽ ആരാധിക്കാനും കഴിഞ്ഞു. എനിക്കിപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, സ്കൂളിലൊക്കെ ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ ഓക്കെ. ആ അന്യഭാഷയിൽ ആരാധിക്കുന്നു, ദർശനങ്ങളെ കാണാനും സാധിക്കുന്നു. ഈ ഇടയ്ക്ക് ഞാനൊരു ദർശനം കണ്ടത് കല്ലറകളൊക്കെ പൊട്ടി അതിൽ നിന്നും എല്ലുകൾക്ക് ജീവൻ വെച്ച് അവരൊക്കെ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതാണ്. ഓ, കർത്താവിന്റെ ഒരു വലിയ മഹത്വമാണത്. ഓക്കെ, അന്ത്യകാലത്തിന്റെ ഒരു ഉണർവിനെ കൂടെ കർത്താവ് വെളിപ്പെടുത്തുന്ന നിലവാരത്തിലുള്ള ഒരു ദർശനം. എത്രയിലാ അർച്ചന പഠിക്കുന്നത്? ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അർച്ചന ഇങ്ങനെയൊക്കെ ദർശനം കാണുമ്പോ അതിശയിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ കർത്താവെ എന്താ ഇതൊക്കെ എന്ന്? അതിശയം തോന്നിയിട്ടുണ്ടോ? അതിശയം തോന്നിയിട്ടുണ്ട്, പക്ഷെ അത് കർത്താ ഉള്ളിലുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. ഓ, ഈ ചെറിയ പ്രായത്തിൽ തന്നെ യേശു എന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ടോ? എന്റെ ഉള്ളിൽ യേശുവാ, യേശുവിൽ ജീവിക്കണം, യേശു എന്നൊരു സത്യം ഉണ്ടെന്നൊക്കെ പറയാറുണ്ടോ? പറയാറുണ്ട്. എന്താ അവരൊക്കെ അംഗീകരിക്കാറുണ്ടോ? അവരൊക്കെ അംഗീകരിക്കാറുണ്ട്. ഉണ്ട്. അത് തന്നെ വലിയ കാര്യമാണ് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഈ ചെറിയ പ്രായത്തിൽ പറയാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഓക്കെ, സ്കൂൾ ലൈഫിൽ ഒരുപാട് ശുശ്രൂഷകളൊക്കെ, കുഞ്ഞു കുഞ്ഞു ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നവരാ നിങ്ങൾ ഓരോരുത്തരും. എനിക്കും വലിയ സന്തോഷമുണ്ട്. ഇടയ്ക്ക് ആര്യ പറയുകയുണ്ടായി, ആര്യയുടെ സ്കൂളിൽ ഉണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കാമോ? അത് സ്കൂളിലല്ല, എൻ്റെ നാട്ടിലുള്ള ഒരു കുട്ടി തന്നെയാണ്.
ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അവൾ എന്തുണ്ടെങ്കിലും എന്നോട് പറയുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഭാരമുണ്ടായിരുന്നു. രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല. രാത്രി ഉറങ്ങുമ്പോഴേക്കും ശരീരത്തിൽ കൂടെ പാമ്പ് ഇഴയുന്നതായി ഒരു അനുഭവം. അപ്പോൾ ബൈബിളിനടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് കിടക്കും, എന്നാലും ഉറക്കം വരാത്തൊരവസ്ഥ. പിറ്റേ ദിവസം എന്നോട് ഇപ്രകാരം പറയണ്ടായി, നീ പ്രാർത്ഥിക്കണം, എനിക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, എവിടെ നോക്കിയാലും പാമ്പിൻ്റെ രൂപം, എനിക്ക് പേടിയാകുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഭാരപ്പെട്ടു. ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. പിറ്റേ ദിവസം ഞാൻ അവളെ വീണ്ടും കണ്ടു. അവൾ പറഞ്ഞു, എനിക്കിപ്പോൾ ഒന്നും തോന്നുന്നില്ല, ഒരു ഭയവുമില്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഞാനിപ്പോൾ ആയിരിക്കുന്നു, എനിക്കിപ്പോൾ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് മാറിയതോടെ. ഓക്കെ, ആര്യ എത്ര അല്ല പഠിക്കുന്നേ? പ്ലസ് ടു. അപ്പോൾ സ്കൂൾ ലൈഫിൽ തന്നെ അങ്ങനെ ഒരു സാക്ഷ്യം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഉറങ്ങാൻ പോലും പറ്റാതെ, ഒരു തരത്തിൽ പറഞ്ഞാൽ പൈശാചികമായിട്ടുള്ള ഒരു ട്രബിൾ ആയിരുന്നു അത്. അതിൻ്റെ മേലും പ്രാർത്ഥിക്കുവാൻ, ജയം നേടുവാൻ തക്ക വണ്ണം കർത്താവ് ഒരുക്കി. വലിയ കൃപ തന്നെയാണത്. അഭിജിത്തിനും പറയാനില്ലേ, കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അവരിൽ സൗഖ്യം നടന്നതും ഒക്കെ? ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത്തരത്തിലൊരു സംഭവം നടന്നത്. എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു ഉച്ച സമയമായപ്പോൾ നല്ല കഠിനമായൊരു തലവേദന ഉണ്ടായി. വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു, വീട്ടിൽ സ്കൂളിലിരിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് എല്ലാവരും കൈയെഴുവാനൊക്കെ പോയ സമയത്ത് ഞാൻ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ സുഖമായി. പിന്നെ താഴെ പോയി HMൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിപ്പോൾ സുഖമുണ്ട്, വീട്ടിലിരുന്ന് വരണമെന്ന് പറഞ്ഞു. ഓക്കെ, കർത്താവിൻ്റെ മഹത്വം. കൂടെ നടന്ന് അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇന്ന് ഇത്രയും സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തന്നെ വന്നിരുന്നത് പറയണമെങ്കിൽ ഇതിൽ സത്യമുണ്ട്. ഞങ്ങളത് അനുഭവിച്ചതാ, ഞങ്ങൾ കണ്ടതാ, കേട്ടതാ, അതുറപ്പാ. അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് പറയാൻ പറ്റുമോ കർത്താവ് ചെയ്തൊരു അത്ഭുതം? അത്ഭുതമായിട്ട് ഡോക്ടർമാർ പോലും അത്ഭുതമായിട്ട് പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, അതിലൊന്ന് പങ്കുവെക്കാവോ? കർത്താവിൻ്റെ രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഉൾപ്പെടെ ഈ ഓലത്താന്നിയിലെ എല്ലാവരും അനുഭവിച്ചതാണ്. കാരണം RFL മീറ്റിംഗ് തുടങ്ങുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടുമുറ്റത്താണ്. ആദ്യം വളരെ കുറച്ചുപേര് മാത്രം ആരാധിച്ചു വന്നു. പക്ഷേ ആ ദിവസങ്ങളിൽ തന്നെ പലർക്കും ദർശനങ്ങൾ വെളിപ്പെടുത്തി. ആ ഇരിക്കുന്ന സ്ഥലം നിറഞ്ഞു കവിയുന്ന രീതിയിൽ ആൾക്കാർ വരുമെന്ന് ദർശനം വെളിപ്പെടുത്തി. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വളരെ വേഗം തന്നെ മീറ്റിംഗ് തുടങ്ങി. ആഴ്ചകൾക്കകം ആ അനുഭവം ഞങ്ങൾക്കുണ്ടായി. ഒരുപാട് ദൂരത്തു നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഈ ആരാധന സമയവും സ്ഥലവും തേടി പിടിച്ചു വരുന്ന ഒരു അനുഭവം ഉണ്ടായി. ഈ ആരാധനയിൽ തന്നെ ഞങ്ങളുടെ ദേശത്തുള്ള ഒരു കുഞ്ഞിനെ തന്നെ അസുഖം, വയറിലൊരു മുഴയുടെ ഭാരത്താൽ അമ്മയും മകളും ആ കുഞ്ഞിൻ്റെ സഹോദരനുമായിട്ട് ഞങ്ങളുടെ മീറ്റിങ്ങിൽ വന്നു. മീറ്റിങ്ങിൽ വന്ന് അവരെല്ലാം വളരെ വേദനയോടെ പ്രാർത്ഥിച്ചു. ഗ്രീഷ്മ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മുഴ മാറിയെന്ന് അപ്പോൾ തന്നെ ഇനി ഓപ്പറേഷൻ വേണ്ട, സർജറിക്ക് വേണ്ടി ഒരുങ്ങിയതിന് ശേഷമാണ് അവർ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ഇനി സർജറി വേണ്ടി വരില്ല എന്ന് ഉറപ്പോടെ പറഞ്ഞു. അവരെ ആരാധന കഴിഞ്ഞു അവർ തിരികെ പോയി. അടുത്ത ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോ വീണ്ടും ദിവസത്തിൽ അവർ പോയത് ശരിക്കും സർജറിക്ക് വേണ്ടിയിട്ടായിരുന്നു പോയത്. പക്ഷെ ഡോക്ടർ പറഞ്ഞു മുഴയില്ല, സർജറിയുടെ ആവശ്യം ഇനിയില്ല. അവർക്ക് പോലും ഒരു മിറക്കിളായി അത് സംഭവിച്ചു. ഞങ്ങളെല്ലാവരും നേരിട്ട് കണ്ട ഒരു അനുഭവമാണ്. ഇതേപോലുള്ള അനുഭവങ്ങൾ ഒരുപാട് ഞങ്ങളുടെ മീറ്റിംഗിൽ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ഒരു കർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായി കർത്താവിലും വിട്ടുകൊടുത്താൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ രോഗങ്ങളായിരുന്നാലും എന്ത് പ്രയാസങ്ങളായാലും ഞങ്ങൾ അറിയുന്നതിന് മുന്നേ അത് തീർത്ത് അത് പൂർണ്ണമായി മാറ്റിത്തരുന്ന ഒരു ദൈവമുണ്ട്. അതിനെല്ലാവരും ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കണം. പക്ഷേ ഞങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം, പൂർണ്ണമായി കർത്താവിൽ സമർപ്പിക്കുക. പൂർണ്ണമായി നമ്മളെ പൂർണ്ണമായി കർത്താവിൽ വിട്ടുകൊടുക്കുക. ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ അറിയുന്നതിന് മുന്നേ ദൈവം തീർത്തു തരും. ഞങ്ങൾ പ്രശ്നമാണ് എന്ന് അറിയുമ്പോഴത്തേക്കും പരിഹാരം ദൈവം കണ്ടെത്തിയിരിക്കും, അത് ഉറപ്പാണ്. അതൊരു വലിയ അത്ഭുതമായിരുന്നു രേഷ്മേച്ചി പറഞ്ഞത്. അതുപോലെ ഒരു അത്ഭുതം രജിക്ക് പങ്കുവയ്ക്കാൻ പറ്റുമോ? നമ്മുടെ ചർച്ചിൽ ആരാധിക്കുന്ന ഒരു സഹോദരന്റെ സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. ആ ചേട്ടൻ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ചേച്ചിക്ക് 2 പ്രാവശ്യം പ്രഗ്നന്റ് ആയി, 2 അബോർഷനായി പോയി. അടുത്ത 3-ാമതും പ്രഗ്നന്റ് ആയി. പെട്ടെന്ന് ചേച്ചിക്ക് ബ്ലീഡിങ് സംഭവിച്ചു. അപ്പോൾ ചേച്ചി വിചാരിച്ചു ഈ കുഞ്ഞ് നഷ്ടമായി തന്നെ, ഇനിയും വേറെ ഒരു മാർഗവും ഇല്ല എന്ന് വിചാരിച്ചു.
അങ്ങനെ ഗ്രീഷ്മ സിസ്റ്ററിനോട് വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. സിസ്റ്റർ പറയുകയുണ്ടായി, കുഞ്ഞിന് ഒരാപത്തും പറ്റിയിട്ടില്ല, കുഞ്ഞിപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അന്നത്തോടെ അന്ന് കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് തൻ്റെ ബാക്കി ജീവിത ക്രമങ്ങളിലേക്കൊക്കെ ചേച്ചി തിരിഞ്ഞു കഴിഞ്ഞിരുന്നു അപ്പോഴത്തേക്കും. പക്ഷേ ദൈവാത്മാവ് ദർശനത്തിലൂടെ വെളിപ്പെടുത്തി കുഞ്ഞിന് ഒരാപത്തും പറ്റിയിട്ടില്ല എന്ന്. ഓക്കെ, ഇപ്പോ കുഞ്ഞ് 3 മാസമായി. അതെ, ഡെലിവറി കഴിഞ്ഞു, ഇപ്പൊ 3 മാസമായി, സന്തോഷമായിട്ടിരിക്കുന്നു. അതെ, അതും യേശു ജീവിക്കുന്നു എന്നൊരു തെളിവ്. ഡോക്ടർ പോലും പറഞ്ഞു ഇതൊരു അതിശയമാണ്, ഇത്രയും ബ്ലീഡിംഗ് ഉണ്ടായിരുന്നിട്ടും കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകാതെ ഇപ്പോഴും ഉദരത്തിലുള്ളത് അതൊരു അത്ഭുതമായിരുന്നു അന്ന്. ഓക്കെ, നമ്മൾ ഇത്രയും യൗവനക്കാര് ഒരുമിച്ച് സന്തോഷത്തോടെ ഇവിടെ നിന്ന് ആരാധിക്കുന്നു. സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ സന്തോഷത്തിനും ഒരുപാട് പരിധികൾ ഉണ്ടായിരുന്നു. ഇന്നും ഇതിനെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ട്. ആരാധനയെ ചുറ്റിപ്പറ്റി ഒരുപാട് എതിർപ്പുകൾ, ഒരുപാട് ദുർപ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ എന്ത് തഞ്ചയിടത്തോടെയാണ് നിങ്ങൾ ഈ ആരാധിക്കുന്നത്? സ്വന്തം നാട്ടിലുള്ളവർ തന്നെ പലതും പറഞ്ഞിട്ടില്ലേ അഭിജിത്തെ, യേശുവിന് വേണ്ടി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ഈ പരിഹാസങ്ങളുടെ ഒക്കെ നടുവിൽ എന്ത് ധൈര്യത്തിലാണ് പിടിച്ചു നിന്നേ? ഞാൻ ഈ യേശുവിൻ്റെ ഈ സ്നേഹത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കാര്യം അവർക്ക് അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവർ എന്തൊക്കെ പറഞ്ഞാലും യേശുവിന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റമില്ല. അത് നമ്മുടെ വേദപുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ്. മറ്റാരെന്തൊക്കെ പറഞ്ഞാലും വേദപുസ്തകം തന്നെയാണ് സത്യം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചേച്ചിക്ക് എന്ത് തോന്നുന്നു, ഇത്രയും വലിയ എതിർപ്പുകൾ നമുക്കുണ്ടായി, നമ്മൾ എത്ര സന്തോഷത്തിൽ ആരാധിക്കുമ്പോഴും അതിനെ എന്താ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ എതിർത്തും വിമർശിച്ചും ഒരുപാട് പേരുണ്ടായിരുന്നു, അവരോടൊക്കെ എന്താ പറയാനുള്ളത്, എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നത്? അവരോടൊക്കെ പറയാൻ ഒന്നേ ഉള്ളൂ, എത്രയും വേഗം ദൈവത്തിന്റെ സ്നേഹത്തെ എത്രയും വേഗം തിരിച്ചറിഞ്ഞാൽ അവർ അത്രയും നേരത്തെ രക്ഷിക്കപ്പെടും. നമ്മൾ ആരാധിക്കുമ്പോൾ, നമ്മൾ ഈ സമൂഹത്ത് നിന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ അറിയുമ്പോൾ നമ്മൾ സമൂഹത്ത് നിന്ന് മാറ്റപ്പെടുകയാണ്, ദൈവത്തിങ്കലേക്കാണ് ചേരുന്നത്. ഇത് ഇങ്ങനെ ഈ സംഭവിക്കും, നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റങ്ങളുണ്ടാവും, നമ്മുടെ സംസാരത്തിൽ മാറ്റങ്ങളുണ്ടാവാം, നമ്മുടെ ഓരോ കാര്യത്തിലും, നമ്മൾ മൊത്തത്തിൽ നമ്മൾ ദൈവത്തിനായി വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ തന്നെ മാറി. അതിലൂടെ തന്നെ നമ്മൾ സ്നാനപ്പെട്ട് കൂടുതൽ ദൈവത്തോട് അടുക്കുമ്പോൾ നമ്മൾ പഴയ മനുഷ്യനെ നമ്മൾ കുഴിച്ചിട്ടു. എന്താ പറയാനുള്ളത്, നമ്മൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും മുങ്ങി സ്നാനപ്പെട്ടവരാണ്, കർത്താവിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുങ്ങി സ്നാനപ്പെട്ടവരാണ്. അതിനെപ്പറ്റി സ്നാനത്തിന്റെ സമയത്ത് ഒരുപാട് പ്രതികൂലങ്ങൾ നമുക്കുണ്ടായി, നമ്മൾ ഒരുപാട് നേരിട്ടു. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ ഇന്ന് ഈ സെക്ഷൻ ചെയ്യാനുള്ള കുഞ്ഞുങ്ങളിൽ തന്നെ ചിലർ കുറവാണെന്ന്, പല പ്രതികൂലങ്ങൾ കാരണം, പല എതിർപ്പുകൾ കാരണം പലർക്കും ഇതിൽ പങ്കെടുക്കാൻ പോലും പറ്റിയിട്ടില്ല. അത്രയും വലിയ ഒരു പ്രതികൂലത്തിന്റെ നടുവിൽ, അത്രയും വലിയ എതിർപ്പിന്റെ നടുവിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ആരെയും പേടിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ, എന്താ അത്രയും പേടിയില്ലാതിരിക്കാൻ കാര്യം? പേടിയില്ലാതിരിക്കാൻ കാരണം നമ്മൾ സ്നാനം ഒരു സമയത്ത് നമ്മളും വിശ്വസിച്ചിരുന്നില്ല. എന്താണ് പണ്ട് സ്നാനം എടുത്തല്ലോ, കുഞ്ഞുനാളിൽ സ്നാനം എടുത്തല്ലോ, അത് മതി, ഒരു സ്നാനം മതി എന്നൊരു വിശ്വാസത്തിലായിരുന്നു പണ്ട്. പക്ഷെ ദൈവത്തെ അറിഞ്ഞപ്പോൾ ഈ സ്നാനം, ദൈവത്തിങ്കലുള്ള സ്നാനം, സ്വർഗീയമായ സ്നാനം, വിശുദ്ധ സ്നാനം, അത് അനിവാര്യമാണെന്ന് തോന്നി. യേശു സ്നാനം എടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ആ നിമിഷം മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഓരോരുത്തർ അനുഭവിച്ചതാണ്. നമ്മൾ സ്നാനം എടുക്കാമെന്ന് ദൈവസന്നിധിയിൽ നമ്മൾ വാക്കുകൊടുത്തപ്പോൾ, ദൈവത്തിന് നമ്മൾ ഈ സ്നാനം എടുക്കും എന്നൊരു ഉറപ്പ് നൽകിയപ്പോൾ മുതൽ നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങി. നമ്മൾ ആഗ്രഹിക്കുന്നതിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു പ്രശ്നം, അത് നമ്മൾ പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുന്നതിന് മുന്നേ അതിന് പരിഹാരവും വന്നു തുടങ്ങി. ഇത്രയും വലിയൊരു രക്ഷ. അപ്പോൾ നമ്മൾ സ്നാനം എടുക്കും ദൈവത്തിൽ അറിഞ്ഞ്. എതിർക്കുന്നവരോട് പറയാനുള്ളത് സ്നാനത്തെയും നമ്മുടെ ആരാധനയും എല്ലാം എതിർക്കുന്ന ഒരു വലിയൊരു സമൂഹം നമുക്ക് പുറത്തുണ്ട്. ആദ്യത്തെ നമ്മുടെ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ അറിയാമല്ലോ, എതിർത്ത പലരും ഇന്ന് ആരാധനയിൽ ഏറ്റവും മുൻപന്തിയിൽ ഇരിക്കുന്നവരാണ്. അതേപോലെ തന്നെ ഒരുപാട് പേര് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. സമൂഹത്തിൽ നമ്മൾ ഒരു സ്ഥാനം നേടാൻ, അല്ലെങ്കിൽ എന്തോ പറയാന്, ഒരു സ്ഥാനം പിടിച്ചു പറ്റാൻ വേണ്ടി, ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഇതൊക്കെ വെറുതെ ചെയ്യുന്നതാണ്. ഇതൊക്കെ 2 ദിവസം കഴിയുമ്പോൾ നശിച്ചു പോകും. ഇതിലൊന്നും ആശ്രയിക്കരുത്, ഇതിന്റെ ഒന്നും പുറകെ പോകരുത്, ഇതെല്ലാം നിലനിൽക്കുന്നതല്ല എന്ന് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. പലരുടെയും പല രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് അവരോടെല്ലാം പറയാനുള്ളത് ഒരേ ഒരു കാര്യമുള്ളൂ, എത്രയും വേഗം ദൈവത്തിന്റെങ്കിലേക്ക് വരിക, എത്രയും വേഗം ദൈവം കൊണ്ടുവരും. ദൈവം ഉറപ്പായിട്ടും എത്രയും വേഗം അവരെയൊക്കെ തന്നെ, മറ്റുള്ളവർ, സാധാരണ മനുഷ്യർ ചിലപ്പോൾ, അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ള എന്തോ ആയിക്കോട്ടെ, ഏത് ആൾക്കാരാണെങ്കിലും അവർ രക്ഷയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നവർ,
എതിർത്തുകൊണ്ടിരിക്കുന്നവർ, ഇപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്നവർ, നമ്മുടെ എതിർത്തിട്ടുള്ളവർ എത്രയും വേഗം നമ്മുടെ മീറ്റിംഗ് അല്ലെങ്കിൽ മറ്റൊരു നമ്മുടെ മീറ്റിംഗിൽ വരണമെന്ന് നമ്മൾ പറയുന്നില്ല. ദൈവത്താൽ രക്ഷിക്കപ്പെടും, ദൈവത്തെ ആത്മാവിന്റെ സത്യത്തിൽ ആരാധിക്കും എല്ലാവരും. അത് ഉറപ്പാണ്, കാരണം നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെളിവാണത്. RFL കീഴിൽ നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ എതിർത്തവരാണ് ഇന്ന് ഈ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അത് ഏറ്റവും വലിയ തെളിവാണ്. ഉറപ്പായിട്ടും വരികയും ചെയ്യും. വരുവാൻ എതിർക്കുന്നവർ എത്രയും വേഗം വരുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. പലപ്പോഴും പ്രായവും ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. ഇപ്പോൾ ഞാനൊരു കൊച്ചുകുട്ടിയാണ്, ഇപ്പോൾ സുബിതയും വിജയലയും ഒക്കെ എൻ്റെ കൂടെ ശുശ്രൂഷിക്കുന്നവരാണ്. എനിക്കൊരു വലിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആണ് ഇപ്പോൾ ഇവർ. പലപ്പോഴും പ്രായം ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. അതിനെപ്പറ്റി എന്താ വിജയലേക്ക് പറയാനുള്ളത്? പ്രായത്തെ കവി, നമ്മൾ പ്രായം നോക്കിയിട്ടല്ല, പ്രായം നമ്മുടെ വായിൽ നിന്ന് പറഞ്ഞ ഓരോ വചനങ്ങളും സാക്ഷ്യങ്ങളും കേട്ടാണ് അനേക പേർ വരേണ്ടത്. പഠിക്കുന്നവരുടെ ദുഷിക്കുന്നവരുമായി കൊച്ചു പ്രായം, കൊച്ചു പിള്ളേരെന്ന് ഇത്രയിൽ പഠിക്കുന്നെന്ന്, കൊച്ചു ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കിയിട്ട് അവരുടെ മേൽ പ്രവർത്തിക്കുന്ന, അവരുടെ മേലെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ബലമാണ് നമ്മൾ ഓരോരുത്തരും നോക്കേണ്ടത്. പ്രായമല്ല, പ്രായമല്ല, ആര് പറയുന്നു എന്നുള്ളതല്ല വിഷയം. ആര് പറയുന്നു എന്നുള്ളതാ വിഷയം അല്ലേ? ആരാ സംസാരിക്കുന്നതെന്നല്ല, സംസാരത്തിലൂടെ ആരാ വെളിപ്പെടുന്നത് എന്നുള്ളതാ വിഷയം. ഓക്കെ, ദൈവത്തിന് മഹത്വം. ഗ്രീഷ്മ, നമ്മളിപ്പോൾ ആര് പറഞ്ഞിരുന്നാലും, ഇപ്പോൾ ചില കൊച്ചുകുട്ടിയാകാം, അല്ലെങ്കിൽ വാർദ്ധക്യ അവസ്ഥയിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഇന്നലെ വരെ ഈ സമൂഹത്തിന് അടിമപ്പെട്ട് ലഹരിക്ക് അടിമയായി, അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പേര് പറഞ്ഞ് ആ പേരിനെ മുൻനിർത്തിയിട്ട് പോലും പലതരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നവരുണ്ട് ആ സമൂഹത്തിൽ. ഇന്നലെ വരെ, ഈ തൊട്ട് മുന്നേയുള്ള നിമിഷം വരെയും ഇത്രയും മ്ലേച്ഛമായ സമൂഹത്തിൽ അതിനൊപ്പം ജീവിച്ച ഒരാളായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ രക്ഷയെങ്കിലേക്ക് വന്നതിന് ശേഷം അവരുടെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ ആൾ പണ്ട് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ കുട്ടി ഇത്ര ചെറിയ കുട്ടിയാണ്, അവരല്ല പറയുന്നത്, ദൈവമാണ് അവരിലൂടെ പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന വാക്ക് നമ്മൾ ദൈവം പറയുന്നത് പോലെ, അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നത് ദൈവം പ്രവർത്തിക്കുന്നത് പോലെ തന്നെ അറിയണം. അത് ഓരോരുത്തരും മനസ്സിലാക്കണം. ദൈവം മുകളിൽ നിന്ന് കൊടുക്കാതെ, സ്വർഗത്തിൽ നിന്ന് ദൈവം നട്ടിട്ടില്ലാത്ത എല്ലാ തൈയും വേരോടെ പിഴുതെറിയുമെന്ന് ദൈവം പറയുന്നുണ്ട്. അത് തന്നെയാണ് സത്യം. ദൈവത്തിന് മഹത്വം. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് നമ്മുടെ ഈ സ്നാനത്തെയും ആരാധനയും എതിർക്കുന്നവർ നാളെ ഒരു കാലത്ത് രാവെന്നും പകലൊന്നും ഇല്ലാതെ ഇതിനെപ്പറ്റി തന്നെ അവർ മറ്റുള്ളവരോട് പറയുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ കണ്ടിട്ടുണ്ട് അഭിജിത്ത്. അതിന് ഏറ്റവും ഉദാഹരണം എന്റെ പപ്പ തന്നെയാണ്. പപ്പ മുൻപ് അമ്മയുടെ അടുത്തൊക്കെ ഇത് എപ്പോഴും പറയുമായിരുന്നു, ഈ സ്നാനത്തിനെ പറ്റി മാത്രമേ എല്ലാവർക്കും പറയാനുള്ളൂ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇന്ന് ഏതൊരു ആരാധനയ്ക്ക് പോയിരുന്നാലും അവസാനം ഒരു വാക്ക് സ്നാനപ്പെടണം, ഇതങ്ങ് നിർത്തിക്കൂടെ എന്ന് പലരും ചോദിക്കും അല്ലെ, എന്നൊക്കെ ചോദിച്ചിരുന്നു പണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ RFL നമ്മുടെ വിക്ടറി സ്കൂളിൽ നടന്ന കൺവെൻഷനും 3 ദിവസവും സ്നാനത്തിനെ പറ്റിയാണ് വർഷിപ്പിനിടയിൽ ശക്തമായി പപ്പ പറഞ്ഞു. യെസ്, അന്ന് സ്നാനത്തെ എതിർത്തിരുന്ന വ്യക്തി സ്നാനപ്പെടുവാൻ തക്കവണ്ണം പറയുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. അതുപോലെ തന്നെ അഭിജിത്തിന്റെ കൊച്ചപ്പൻ ജീവിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണെന്ന് അല്ലേ, ദേശത്തിന് തന്നെ ഒരു അത്ഭുതമായി മാറിയ ഒരു സാക്ഷ്യമാണ്. പണ്ട് ഇതിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ കർത്താവ് ഒരുപാട് മാനിച്ചിരിക്കുന്നു, നമ്മൾ അതിലേക്ക് കടക്കുന്നുണ്ട്. ഓക്കെ, ഗ്രീഷ്മ അഭിജിത്തിന്റെ കാര്യം പറഞ്ഞു. അഭിജിത്തിന്റെ കൊച്ചിച്ചൻ നമ്മുടെ കൺവെൻഷന്റെ ഏറ്റവും വലിയ റിസൾട്ട് ആണ്, ഓലത്താന്നിയിലെ ഏറ്റവും വലിയ സാക്ഷ്യവുമാണത്. അനേകം പേർ രക്ഷയിലേക്ക് വരുവാൻ വേണ്ടി വലിയൊരു മാതൃകയാണത്. ഞങ്ങള് കൺവെൻഷന്, എനിക്ക് ഓർമ്മയുണ്ട്, അഭിജിത്തിന്റെ അമ്മ ഇപ്പോഴും പറയുമായിരുന്നു, ഇവരുടെ ഗ്യാങ്ങിലെ ആരെങ്കിലും ഒരാളെ പിടിച്ചാൽ അതോടൊപ്പം വരുമെന്ന്. പക്ഷെ പിടിച്ചത് ഏറ്റവും തലപ്പത്തിരുന്ന ആളെയായിരുന്നു, ഹെഡിനെയായിരുന്നു പിടിച്ചത്. ദൈവത്തിന്റെ പ്രവൃത്തി ഏറ്റവും വലിയതായിരുന്നു. ഓക്കെ, നമ്മുടെ നാട്ടിലെ തന്നെ ദൈവത്തെ വേണ്ടാതെ മാക്സിമം നടന്നിരുന്ന ഒരു ഗ്യാങ്. നമ്മുടെ വ്യാഴാഴ്ച മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഇവരുടെ ഗ്യാങ്ങില് നമ്മൾ ഒരുമിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറയുമായിരുന്നു, ഇവരുടെ ഗ്യാങ്ങിലുള്ള ആരെങ്കിലും ഒരാളെ ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റിയാൽ ഇവരെല്ലാം വരും. പക്ഷേ ആദ്യം ദൈവം തൊട്ടത് ഹെഡിനെയായിരുന്നു. അതോടൊപ്പം ഇനി ബാക്കി എല്ലാവരും മാനസാന്തരത്തേക്ക് വരുമെന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. നമ്മൾ അറിഞ്ഞ ക്രിസ്തു എല്ലാവരും അറിയട്ടെ അല്ലെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവ് എല്ലാവരുടെയും ഉള്ളില് ലഭിക്കട്ടെ, ഈ സന്തോഷം എല്ലാവരും അനുഭവിക്കട്ടെ. ഓക്കെ, പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ എപ്പിസോഡിലൂടെ റിവൈവൽ ഫയർ ലൈറ്റേഴ്സുമായി RFL യൂത്ത്സുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് ചെയ്ത ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ കേൾക്കുന്ന
എല്ലാ ദൈവമക്കളോടും, ദൈവത്തെ അറിയാത്തവരോടും, അവിശ്വാസികളായവരോടും, യൗവനക്കാരോടും, എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ലോകത്തിന് തരാൻ പറ്റാത്ത വലിയൊരു ഗിഫ്റ്റാണ് യേശു കർത്താവ്. ഈ ലോകത്തിന് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അധികം, ലോകത്തിന് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അധികം യേശുവിന് നിങ്ങൾക്ക് തരാൻ പറ്റും. അതിനുള്ള തെളിവുകളാണ് നമ്മൾ ഓരോരുത്തരും പലപ്പോഴും മരണം പോലും മുമ്പിൽ കണ്ട അവസ്ഥയിൽ നിന്നൊക്കെ കർത്താവ് നമ്മളെ ധാരാളം മാനിച്ചു. കർത്താവ് നമുക്ക് വലിയ കൃപയെ നൽകി. നിങ്ങളോടത് പറയാനുള്ള കാരണം പോലും നിങ്ങളും ഈ കൃപയെ അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഞങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഒരു ആവശ്യവുമില്ലാതെ വീട്ടിലിരിക്കാമായിരുന്നു. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ച്, ഒരുപാട് പ്രതികൂലങ്ങളുടെ നടുവിൽ, ഒരുപാട് തടസ്സങ്ങളുടെ നടുവിൽ നിങ്ങളുടെ മുമ്പിൽ യേശുവിനെ പറയുവാൻ തക്കവണ്ണം ഞാൻ അറിഞ്ഞ യേശു ജീവിക്കുന്നുണ്ടെന്ന് ശക്തിയോടെ നെഞ്ചും നെറ്റിയും വിരിച്ചുകൊണ്ട് പറയുവാൻ തക്കവണ്ണം, ലോകത്തോട് വിളിച്ചു പറയുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഒരുക്കിയത് ഈ സ്നേഹമായിരുന്നു. കാൽവരി ക്രൂശിൽ മരിച്ച ഒരു കർത്താവ്, ഞാൻ നമുക്ക് വേണ്ടി എന്താ മണിമാളികയിൽ ജനിച്ച് രാജാവിനെ പോലെ ജീവിച്ച് അങ്ങനെ മരിച്ച ഒരു യേശുവിനെ പറ്റിയല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ച് നമ്മുടെ എല്ലാം പാപങ്ങളെ ശിരസിൽ വഹിച്ച് മരണപ്പെട്ട വീണ്ടും ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിനെ പറയുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് അവസരം ഒരുക്കി. ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ക്രിസ്തു, ഞങ്ങളുടെ പഴയ ജീവിതത്തെ മാറ്റിയ ക്രിസ്തു, പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും, തെറ്റിപ്പോകാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും യേശു കൂടെ ഉണ്ട് എന്നുള്ള ഒരൊറ്റ ധൈര്യത്താൽ മാതാപിതാക്കൾ ഞങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ വിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ചർച്ചിലെ സുബിതയുടെ അമ്മ ഇപ്രകാരം ഒരു ദർശനം കണ്ടു. യേശു കർത്താവ് ചോദിക്കുകയാണ്, നിന്റെ മകളെ എനിക്ക് തരുമോ, നിന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തരുമോ, നിന്റെ നമ്മുടെ ചർച്ചിലെ യൗവനക്കാരെ ഒന്ന് തരുമോ എന്ന് യേശു ദർശനങ്ങളിലൂടെ വെളിപ്പെടുത്തിയ ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് ദിവസങ്ങൾ നമുക്കുണ്ടായി. പറയാൻ ഒന്നേ ഉള്ളൂ പ്രിയമുള്ളവരെ, പ്രായം ഒരു വിഷയമേ അല്ല, നിന്റെ കഴിഞ്ഞ ജീവിതം ഒരു വിഷയമേ അല്ല, ഇന്നലെ വരെ നീ ആരായിരുന്നു എന്നുള്ളതൊരു ചോദ്യമേ അല്ല. ഇന്ന് നിനക്ക് യേശുവിൽ വിശ്വസിക്കാൻ മനസ്സുണ്ടോ എങ്കിൽ നിന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ യേശു ശക്തനാ. ഒരു ലഹരിക്കും ഒരു മയക്കുമരുന്നിനും ഒരു ലോകത്തിലുള്ള യാതൊന്നിനും തരാൻ പറ്റാത്ത സ്നേഹം, സമാധാനം യേശു കർത്താവിന് നിങ്ങൾക്ക് വേണ്ടി തരാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് യൗവന പ്രായത്തിലുള്ള മക്കളുള്ള മാതാപിതാക്കൾ എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. യൗവനക്കാരായ കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രവൃത്തി നിങ്ങളുടെ ഇടയിൽ വ്യാപരിക്കും. കർത്താവിന്റെ ഒരു സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഇറങ്ങി വരും. ഇത് പറയുമ്പോൾ തന്നെ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ, യേശുവിന് വേണ്ടി ജീവിക്കണം, യേശു എൻ്റെ ഉള്ളിൽ വരണം എന്നാഗ്രഹമുള്ളവർ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വീകരണ മുറികളിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്നിടത്തൊന്ന് മുട്ടുകുത്തി നിന്നാട്ടെ. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി യേശുവിനധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ കർത്താവേ. അപ്പൊ ടി വി സ്ക്രീനിലൂടെ തന്നെ നിന്റെ വലിയൊരു അഭിഷേകത്തിന്റെ പകർച്ച ഓയ് ജനങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ, യൗവനക്കാരുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. അഗ്നിയായിട്ട് ഇറങ്ങി വരുന്നൊരു സാന്നിധ്യം, അവരുടെ പാപങ്ങളെ നശിപ്പിക്കുന്ന, കത്തിച്ചു കളയുന്ന ഒരു സാന്നിധ്യം, അവരിൽ പുതിയ ജീവിതത്തെ പകരുന്നൊരു സാന്നിധ്യം ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ കർത്താവേ. മക്കളെ ചൊല്ലി, യൗവന പ്രായത്തിലെ മക്കളെ ചൊല്ലി കരയുന്ന മാതാപിതാക്കളെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ കർത്താവേ. മാതാപിതാക്കൾക്ക് സന്തോഷം പകരുന്ന യൗവന മക്കളായി തീരുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളിൽ യേശുവിനെ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ സാക്ഷ്യം അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അപ്പാ, അപ്പൻ്റെ അത്ഭുതം അത് വ്യാപരിച്ചിരിക്കുകയാൽ നന്ദി കർത്താവേ. ലോകത്തിലുള്ള യാതൊരു ലൗകികമായ യാതൊരു മോഹങ്ങൾക്കും അടിമപ്പെടാതെ വണ്ണം യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, യേശുവിന് വേണ്ടി മരിക്കുവാൻ എവിടെയും തൻ്റെ ഇടത്തോടെ യേശുവിനെ പറയുവാൻ തക്കവണ്ണം ശക്തിയുള്ളൊരു തലമുറ, അഭിഷേകമുള്ളൊരു തലമുറ എഴുന്നേറ്റു വരുവാൻ തക്കവണ്ണം കർത്താവേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വ്യാപരിച്ചിരിക്കുകയാൽ നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടിരിക്കുകയാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ റിവൈവൽ ഫയർ ലൈറ്റേഴ്സ്, ഞങ്ങൾ യൂത്ത്സും ബാക്കി എല്ലാവരും എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ നെയ്യാറ്റിൻകരയിൽ ഓലത്താനിൽ റിവൈവൽ ഫയർ ലൈറ്റ് പ്രെയർ ഹാളിൽ ആരാധിച്ചു വരുന്നു. നിങ്ങൾക്ക് ഏവർക്കും കടന്നു വരാവുന്നതാണ്. യൗവനക്കാരെയും ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഞങ്ങളിരിക്കുന്ന ആത്മസാന്നിധ്യത്തിൻ്റെ നിറവിൽ, ഞങ്ങളിരിക്കുന്ന അഭിഷേകത്തിലേക്ക് നിങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് ധാരാളം ധാരാളം മാനിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ God bless you all. Bye.